എന്നാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിനൊരു ശ്ലോകവും ചൊല്ലിയെന്ന് തോന്നുന്നു. ലക്ഷണം മനസ്സോ ജ്ഞാനസ്യാഭാവോ ഭാവയേവച സതി ഹ്യാത്മേന്ദ്രിയാർത്ഥാനാം സന്നികർഷേ ന വർത്തതേ. വൈഹൃത്യാൻ മനസ്സോ ജ്ഞാനം സാന്നിധ്യാ തച്ച വർത്തതേ എന്ന് ചരകം ശരീരസ്ഥാനം 181. മനസ്സ് അണുവും ഏകവുമാണെന്നും നാം കണ്ടു. ചിന്ത്യം വിചാര്യം ഊഹ്യം ധേയം സങ്കൽപ്പം വികൽപ്പം സുഖം ദുഃഖം എല്ലാം മനോവിഷയകങ്ങളാണ്. ഇത്രയാണ് പറഞ്ഞ് ക്ലാസ് നിർത്തിയതെന്നാണ് ഓർമ്മ. Am I right? ആ, അതതിൻ്റെ അത് ഉദാഹരണമായി. അതുകൊണ്ട് എപ്പോഴും ചിന്ത വിചാരം ഊഹം ധ്യാനം സങ്കൽപ്പം വികൽപ്പം സുഖം ദുഃഖം എല്ലാം. അതുകൊണ്ട് മനസ്സിനല്ലാതെ ശരീരത്തിനോ വിഷയങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഈ പറഞ്ഞതിലൊന്നിലുമില്ല. ഒരു മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സു മാത്രമാണ് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം. ഇത് മനസ്സിലാക്കാതെ അതാണ് സുഖം എന്ന് മനസ്സ് തെറ്റായി കൽപ്പിക്കുന്ന ശീലമുണ്ടായാൽ ഒരിക്കലും സുഖം കിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ധാരണപ്പശവുണ്ടാകാവുന്ന ഒരേ ഒരു കാരണം, ഞാനിങ്ങനെ അടുത്തിരുന്നോളാൻ പറഞ്ഞു, അടുത്തിരുന്നാല് എന്റെ ശബ്ദം അങ്ങോട്ട് കേൾക്കാം, സമയം കളയാതിരിക്കാം. ഊഹ്യം വിചാരം ധ്യേയം സങ്കൽപ്പം വികൽപ്പം സുഖം ദുഃഖം, അതിലൊരു ധാരണ. സുഖദുഃഖങ്ങൾക്ക് കാരണം ചുറ്റുപാടുകളാണ് എന്ന തരത്തിലാണ് മനസ്സിനെ പഠിക്കാത്ത മതങ്ങളും സിദ്ധാന്തങ്ങളും സുഹൃത്തുക്കളും. അതുകൊണ്ട് പരമാവധി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആധുനിക വിദ്യാഭ്യാസവും ആധുനിക മതങ്ങളും ആധുനിക സിദ്ധ പുരുഷന്മാരുമെല്ലാം മനസ്സുപയോഗിച്ചും ശരീരമുപയോഗിച്ചും ചുറ്റുപാടുകളെ ശരിപ്പെടുത്തി സുഖമുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാധ്യമല്ല. ഇന്ന് വരെ ആ വഴിയിൽ സഞ്ചരിച്ച് സുഖം ഒരു വ്യക്തിയും നേടിയിട്ടില്ല. സുഖം ജന്മസ്വഭാവമായവർ എവിടെയും സുഖികളായി കാണപ്പെടുന്നു. സുഖം മനസ്സിൻ്റെയാണെന്ന്
അറിയുന്നതു മുതൽ വിഷയാദികളിൽ സുഖമില്ലെന്ന് അനുഭവിക്കാൻ തുടങ്ങുന്നു. ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ മുതൽ സുഖമനുഭവിക്കുന്നു. മനസ്സ് സുഖത്തെ ഭാവന ചെയ്തൊരു വിഷയത്തിൽ സുഖമുണ്ട് എന്ന് സങ്കൽപ്പിക്കുന്ന ഒരു മാത്രയിൽ മാത്രമാണ് വിഷയങ്ങളോട് ചേർത്ത് മാനവൻ സുഖമനുഭവിക്കുന്നത്. ഭാര്യ എനിക്ക് സുഖമാണ്, ഭർത്താവ് എനിക്ക് സുഖമാണ്, സ്ത്രീ സുഖമാണ്, പുരുഷൻ സുഖമാണ്, വസ്തുക്കൾ സുഖമാണ്, ഇങ്ങനെയുള്ളതായ ആ സങ്കല്പം വരുമ്പോൾ അത് അടുക്കലില്ല എന്ന സംഘർഷവും അത് സുഖമാണെന്ന സ്വപ്നവും കലരുമ്പോൾ മാത്രമാണ് അതിൻ്റെ സുഖം അനുഭവിക്കുന്നത്. ലഭ്യത കഴിഞ്ഞാൽ ദുഃഖം തുടങ്ങുകയും കാരണം മനസ്സ് അതിൻ്റെ നേരത്തെയുള്ള ദുഃഖ സ്വഭാവത്തിലേക്ക് മടങ്ങി വസ്തു കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നിതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനായുള്ള പ്രയത്നമോർത്ത് ഈ ദുഃഖം അനുഭവിച്ച് തീർക്കാൻ തീരുമാനിക്കുക. അവിടെ മുന്നോട്ട് നയിക്കുന്നത് സുഖമല്ല, സുഖപ്രതീക്ഷയല്ല, മനസ്സിന്റെ സ്വഭാവമായ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും പ്രയത്നിപ്പിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയത്നിച്ച് നേടിയതാണ്, അത് കളയരുത് കൈവിടരുത് എന്ന മനസ്സിൻ്റെ വിചാര്യത്തിൽ മാത്രമാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ ക്ലേശിക്കുവാനാണ് മനസ്സ് പറയുന്നത്, ദുഃഖിക്കുവാനാണ് മനസ്സ് പറയുന്നത്. എന്ത് ശീലമാക്കിയാലും ഇത് കാണാം. വെറും ഒരു ചായ ശീലമായിട്ടുണ്ടെങ്കിൽ ചായയിൽ സുഖമുണ്ട് എന്ന തോന്നൽ മനസ്സിന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും വേണ്ട, ജീവിതം ദുഃഖമയമാക്കാൻ അത്രയും മതി. കാരണം ഇതിനോടനുബന്ധിച്ച് ചായയില്ലെങ്കിൽ ശോധന ശരിയാവില്ല, ചായയില്ലെങ്കിൽ രാവിലത്തെ കാര്യമൊന്നും ഊഷ്മളമാവില്ല, ചായയില്ലെങ്കിൽ ധ്യാനം വരില്ല, ചായ രാവിലെ താമസിച്ചാൽ പഠിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല, ചായ ഇല്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല. ചായ എന്ന വിഷയവുമായി മനസ്സ് താതാത്മ്യം പ്രാപിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ആധ്യാത്മിക വികാസത്തിനൊരുങ്ങുന്നവൻ, സമൂഹവുമായി ഇടപഴകാൻ പോകുന്നവൻ യാതൊരുവിധ വിഷയവുമായും മനസ്സ് ബന്ധിപ്പിക്കാത്തവനായാൽ മാത്രമേ ശാന്തി ലഭിക്കൂ. സമഷ്ടി മനസ്സിന്റെ ഉറവിടമായ സംവത്സര പ്രജാപതികളുടെ കയ്യിലാണ് പ്രപഞ്ചനിർദ്ധാരണമെന്നറിഞ്ഞ് യാഥാതഥ്യമായി എങ്ങനെയോ അങ്ങനെ
എന്ന് കാണാൻ കഴിയും വിധം മനസ്സിനെ പരിശീലിപ്പിച്ചിട്ടുള്ളവൻ എവിടെയും സുഖിയാണ്. അതിനെയാണ് സംവത്സര പ്രജാപതി എന്ന് പറയുന്നത്. കാലം എന്ന പ്രജാപതി കാലമെന്ന പ്രജാപതി വരയ്ക്കുമ്പോഴാണ് ശൈശവം മരിക്കുകയും ബാല്യം ജനിക്കുകയും ചെയ്യുന്നത്. ജനിമരണങ്ങളുടെ കണക്കൊരുക്കുന്നതിൽ സംവത്സര പ്രജാപതി അക്ഷുണ്ണ മനസ്സുള്ളതാണ്. അവിടെ ശൈശവത്തിൻ്റെ മരണം ബാല്യത്തിൻ്റെ ആവിർഭാവമായി മാറുമ്പോൾ ബാല്യം എന്ന സംവത്സര പ്രജാപതിയുടെ കരവിരുതിൽ ആസ്വദിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശൈശവം വെടിയുകയും ബാല്യത്തിൽ ആകൃഷ്ടമാവുകയും ചെയ്യണം. ബാല്യം യൗവനത്തിന് വഴിമാറുമ്പോൾ മനസ്സ് അതിനനുഗുണമായി മാറണം. യൗവനം വാർദ്ധക്യത്തിന് മാറുമ്പോൾ വാർദ്ധക്യ ആവിർഭാവത്തെ മനസ്സ് സന്തുഷ്ടമായി സ്വീകരിക്കണം. വാർദ്ധക്യം വന്നേ മരിക്കാവൂ. വാർദ്ധക്യമെത്താതെ ഒരിക്കലും മരിക്കരുത്. നൂറ് 60 കഴിയണം. എങ്ങനെ? ശരദശതം, ശതം ജീവ എന്ന ഇരുക്ക്. അതെ, ഞാൻ പറഞ്ഞത് ഒരു ഏതാണ്ട് ശരാശരി 100 വയസ്സ്. ഏകദേശ കണക്കാ പറഞ്ഞേ. 120 വരെയൊക്കെ പോവാം, കുഴപ്പമൊന്നുമില്ല. അതിനെ ഭാവന ചെയ്യാവൂ. ശരദ ശതം. നൂറ് ശരൽക്കാലം, 100 വർഷം. അങ്ങനെയാണ് ശതം ജീവ എന്ന ഋക്ക് പറയുന്നത്. ആയുഷ്യത്തെക്കുറിച്ച് വൈദികർ വളരെ പറഞ്ഞിട്ടുണ്ട്. അഥർവത്തിലും ഋഗ്വേദത്തിലും യജുർവേദത്തിലുമെല്ലാം അതുകൊണ്ട് സംവത്സര പ്രജാപതികളുടെ കയ്യിലാണിത്. അതിൽ ഓരോന്നിലും സുഖിക്കണമെങ്കിൽ മനസ്സ് അത്രയും വിഷയ ബന്ധത്തിന് വെളിയിൽ നിൽക്കണം. ഇത് പറയുമ്പോൾ വിഷയം ത്യജിക്കണം എന്ന പദമല്ല ഞാൻ ഉപയോഗിച്ചത്. യാഥാതഥ്യത എന്ന അർത്ഥമാണ് പ്രയോഗിച്ചത്. എങ്ങനെയോ അങ്ങനെ. അങ്ങനൊരാൾ നടന്നു പോകുമ്പോൾ പോലും അന്തരീക്ഷത്തിൽ പോലും ആനന്ദമുണ്ട്.
നിങ്ങൾ ദുഃഖിക്കുന്നവരെ, സംഘർഷമുള്ളവരെ, വേദനിക്കുന്നവരെ, വിഷമിക്കുന്നവരെ ഒക്കെ എടുത്താൽ കാണുന്നത് നിങ്ങൾ രണ്ട് വരവരച്ച് അതിനിടയിലൂടെ നിങ്ങൾ നടക്കുകയും മറ്റുള്ളവർ നടക്കണമെന്ന നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ശാന്തി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ശാസ്ത്രവും നിങ്ങളുടെ സാങ്കേതിക വിദ്യയും നിങ്ങളുടെ വൈദ്യശാസ്ത്രവും നിങ്ങളുടെ കുടുംബജീവിതവും ആധുനികമായെടുത്താൽ അത് പ്രോക്രസ്റ്റസിന്റെ ശയ്യയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങൾ എടുത്താൽ പ്രോക്രസ്റ്റസിന്റെ ശയ്യയാണ്. പ്രൊക്രീഷ്യൻ ബെഡ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. പ്രോക്രസ്റ്റസ് എന്ന് പറഞ്ഞാല് ഒരു ഗ്രീക്ക് മിത്തോളജിക്കൽ കഥാപാത്രമാണ്. ആളുകളെ പിടിച്ച് അദ്ദേഹം കട്ടിലിൽ കിടത്തുമ്പോൾ കട്ടിലിന് വെളിയിലേക്കുള്ള ഭാഗം മുറിച്ചു കളയും. കട്ടിൽ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങളേത് ആചാര്യന്മാരുടെ അടുക്കൽ ചെന്നോളൂ, ഏത് മതങ്ങളിൽ ചെന്നോളൂ, ഏത് ജാതികളിൽ ചെന്നോളൂ, ഈ ബെഡാണ് അവിടെ. നിങ്ങൾ ഏത് അധ്യാപകനെ സമീപിച്ചോളൂ, ഈ ബെഡാണ് അവിടെ. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പൊക്കോളൂ, ഈ ബെഡാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവിടെ കടന്നു പോകാൻ പറ്റില്ല. വിചിത്രമായ ഒന്ന്, പഴയ കാലത്ത് അച്ഛന്മാർ മാത്രമാണ് ഈ ബെഡ് ഉണ്ടാക്കിയിരുന്നത്. അച്ഛന്മാരുടെ പാരമ്പര്യം ബെഡ് ഉണ്ടാക്കി മുറിച്ച് മുറിച്ച് രക്ഷയില്ലാതായി ഈ പാരമ്പര്യം വിട്ടു. ഇപ്പൊ ഈ ബെഡ് ഉണ്ടാക്കുന്ന അമ്മമാര്. ശരിയല്ല. ശരിയല്ല. ഈ കട്ടിലുണ്ടാക്കി കിടത്തി നോക്കും. തികയാത്ത ഭാഗം കണ്ടിച്ചു കളയും. തികഞ്ഞില്ല എങ്കിൽ വലിച്ചു നീട്ടും. മനസ്സിലായില്ല. ഈ അളവിനുണ്ടായിരിക്കണം. നിങ്ങളുടെ വൈദ്യശാസ്ത്രവും അങ്ങനെയാണ്. ദയവായി മൊബൈൽ ഓഫ് ചെയ്യണം. കയ്യിലുള്ളവരൊന്ന് ഓഫ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ ഏകാഗ്രത പോവും. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഏകാഗ്രത പോവില്ല, എനിക്ക് ശല്യമില്ല. കാരണം മൂന്ന് നാല് പേര് ഇന്നലെ വൈകുന്നേരം പരാതി പറഞ്ഞു, സ്വാമിജി ഒന്നും പറയുന്നില്ല, ഞങ്ങളൊക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്നു, അതുകൊണ്ട് സ്വാമിജി ഒന്നും പറയണം. ഇന്ന് രാവിലെയും വന്ന ഒരാൾ പറഞ്ഞു, ഞങ്ങളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, രാവിലെയും വന്നൊരാൾ പറഞ്ഞു, സ്വാമിജി ദയവായി ഒന്ന് പറയണം, ഞങ്ങളുടെ ഏകാഗ്രത. ഓ ശരി. അതുകൊണ്ട് പറഞ്ഞതാണ്, എന്റെ ഏകാഗ്രതയ്ക്ക് പങ്കുമില്ല, തെറ്റിദ്ധരിക്കണ്ട. അപ്പോ ഈ പ്രൊക്രീഷ്യൻ ബെഡ് അതിൽ കിടത്തിയിട്ട് അതുപോലെയാണ് നിങ്ങളുടെ ബ്ലഡ് ഹീമോഗ്ലോബിൻ ഇത്ര വേണം, മനസ്സിലായില്ല, പ്ലേറ്റ്ലെറ്റ് ഇത്ര വേണം. ഈ ബെഡിന്റെ വലിപ്പത്തിലാണ് ഇതെല്ലാം. ഈ ബെഡിനെ നിങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് സംഘർഷപൂരിതമായി ജീവിക്കുവാൻ ഇടയാക്കുകയാണ് മാനസിക വ്യാപാരങ്ങളെല്ലാം. അതുകൊണ്ട് ജീവിതം നിങ്ങൾക്ക് അന്യമാണ്. സുഖം എന്ന് പോലുമല്ല ഞാൻ പറഞ്ഞത്, ജീവിതം നിങ്ങൾക്ക് അന്യമാണ്.
ഒരു 100 വർഷം ജീവിക്കാൻ കിട്ടിയാൽ 1 വർഷം തികച്ച് മാനസികമായി നിങ്ങൾ ജീവിക്കുന്നില്ല. ഇതെല്ലാം ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ ചുറ്റും കാണുന്നതെല്ലാം ശരിയാണെന്ന് എടുക്കാൻ പറ്റുന്ന മനസ്സുണ്ടാവും. വിചിത്രമായ ഒന്ന്, ലോകത്ത് അല്പം ചിന്താശേഷിയുള്ള ഏതൊരുവന് നോക്കിയാലും അറിയാം അതങ്ങനെ സംഭവിച്ചു. സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു, ഭൂതകാലമായി. മനസ്സോടെ ഒരു കളി കളിക്കും. മനസ്സ് ആനന്ദിക്കാൻ ആഗ്രഹിക്കുന്നവൻ സംഭവിച്ചു കഴിഞ്ഞു, ഇനി അതിൽ ഒരു മാറ്റവും വരുത്താനാവില്ല. അതിനെ സ്വീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് സൂക്ഷ്മമായി അറിയണമെങ്കിൽ ഒന്ന്, തന്റെ കർത്തൃത്വം അതിനുണ്ടെങ്കിൽ തന്റെ പരിമിതികൾ കൊണ്ട് സംഭവിച്ചു. എന്നാദ്യമെടുത്താൽ മനസ്സ് തിരുത്തൽ പ്രക്രിയ തുടങ്ങും. പക്ഷേ മനസ്സ് അതിക്രാന്ത സ്വഭാവമുള്ളതായതുകൊണ്ട് പൂർവ ജ്ഞാനങ്ങളിൽ നിന്ന് ന്യായവാദങ്ങൾ നിരത്തി തന്നെ സുരക്ഷിതനാക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനല്ലേ കാരണം, ഞാനാണെങ്കിലും അത് അംഗീകരിക്കാൻ പാടില്ല, ഞാനാണെങ്കിലും അത് മറ്റുള്ളവരറിയാൻ പാടില്ല. മനസ്സിനെ ഇങ്ങനെ പരിശീലിപ്പിക്കും. ഇങ്ങനെ അസത്യം വഴിയിൽ പരിശീലിപ്പിക്കുന്ന ഒരു മനസ്സ് അസത്യാത്മകമായി തീരുകയും നിത്യദുഃഖം അനുഭവിക്കുകയും. ലൗകിക നീതികളിൽ മറ്റുള്ളവരെ ചിന്തിക്കുമ്പോൾ യുക്തിയുടെ ലിംഗങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ, അനുഭവങ്ങൾ കൊണ്ട് പറയാൻ പറ്റില്ല. അവനവനെ വിലയിരുത്തുമ്പോഴെല്ലാം യുക്തിയുടെ ലിംഗങ്ങളെ സ്വാധീനിക്കുന്നത് അസത്യജടിലമാണ്, അനുഭവം മാത്രമാണ് സ്വാത്മചിന്തനത്തിന് അടിസ്ഥാനം. ഈ രണ്ടെണ്ണമാണ് മനസ്സിന്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനം, സുഖദുഃഖങ്ങളിൽ ഏറ്റവും പ്രധാനം. വ്യതിയാനം മനസ്സിലായോ എന്നറിയില്ല. ഏതനുഭവമായാലും അനുഭവം തനിക്കാണ് അറിയുന്നത്. അവിടെ ഒരു യുക്തിയും അനിവാര്യമല്ല, അനുഭവം ഇതാണ്. നിഷ്കളങ്കമായി അനുഭവത്തെ സ്വീകരിക്കാൻ തയ്യാറായാൽ മനസ്സു ൃതമാകാൻ തുടങ്ങും. അത് വരുന്നത് കാരണം നിങ്ങളുടെ ബന്ധങ്ങള് തകരുമ്പോഴാണ്,
അത് കാമ്യ കർമ്മങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരവബോധം നിങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്. വീട്ടിൽ കാമ്യമായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാമ്യ കർമ്മം അല്ല താൻ ചെയ്യുന്നത്, താൻ നിഷ്കാമമായിട്ടാണെന്ന് വരുത്തി തീർക്കുമ്പോൾ അപക്വ വിരക്തി വരും. ചില സമയങ്ങളിൽ ആസൂത്രിതമായി സ്വീകരിക്കുകയും ചില സമയങ്ങളിൽ മറ്റു തരത്തിൽ സ്വീകരിക്കുകയും ചെയ്ത് ശീലമായിത്തീരും. അത് ഇതിനോട് ഘടിപ്പിച്ച് പറഞ്ഞാൽ, എന്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം പോയി പൊട്ടി, അടുക്ക നിൽക്കുന്ന ആളിന്റെ പേരിൽ അത് പറഞ്ഞു, കൊച്ചുകുട്ടിയാണ്, ബോധം വന്നിട്ടില്ല, ഞാൻ പൊട്ടിക്കാൻ പാടില്ലാത്തതാണ്, ഞാൻ പ്രായമായ ആളാണ്, ഞാൻ പൊട്ടിച്ചു എന്നറിഞ്ഞാൽ അതെനിക്ക് പല ക്ഷീണവും ചെയ്യുന്നതാണ്. അപ്പോ ആ വീണുകിടക്കുന്ന പൊട്ടിക്കിടക്കുന്ന പാത്രത്തിന്റെ അടുത്ത് നിന്ന് ആ കുട്ടിക്കൊരടി കൊടുത്ത അസത്തെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇത് തുടരുതെന്ന്. ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ കൃത്യമായി അതിന് ബോധമുണ്ട്, ഇത് അമ്മയാണ് പൊട്ടിച്ചത് അല്ലെങ്കിൽ അച്ഛനാണ് പൊട്ടിച്ചത്. 20 or 25 വർഷം കഴിഞ്ഞ് ഈ കുട്ടിയെ നിങ്ങൾ എങ്ങനെയെല്ലാം നന്നാക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ സത്യത്തിന്റെ കൂടെ വരില്ല. അവന്റെ മസ്തുളങ്കത്തിൽ ശക്തമായൊരു ലിംഗം അബോധ പ്രബോധനം പോലെ മിത്തിക്കലായി കടന്നുകൂടും. ഇങ്ങനെ അന്തരീക്ഷങ്ങളിൽ രൂപാന്തരപ്പെട്ട ഒരു സമൂഹമാണ് ഇന്ന് ഏറെയും കാണുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അനുഭവം എന്നത് മാത്രമായിരിക്കണം തന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ടത്. എന്റെ കയ്യിൽ നിന്ന് പൊട്ടി, സൂക്ഷക്കുറവാണെന്നാ തോന്നുന്നത്, ഇനി സൂക്ഷിക്കും. ആ ആർജവത്തിന് മുമ്പിൽ ഒരാൾക്ക് ഒന്നും ചെയ്യാനാവില്ല. ഒരച്ഛനും തല്ലനാവില്ല. എങ്ങനെ നിഷ്ഠൂരനായാലും മറുപടി വളരെ എളുപ്പമായിരിക്കും അച്ഛനമ്മമാരുടെ, സാരമില്ല. കാരണം ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരാളുടെ കാലിൽ ചവിട്ടി, ഞാൻ ചവിട്ടിപ്പോയി എന്ന് ആക്സെപ്റ്റ് ചെയ്താൽ അപ്പോൾ അവന്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം, അവന്റെ ഭാഷ മലയാളമാണെങ്കിൽ സാരമില്ല, ഇംഗ്ലീഷാണെങ്കിൽ നെവർ മൈൻഡ്. അവിടെ ബന്ധം ഈടുറ്റതാണ്. ചവിട്ടിയില്ല, ചവിട്ടിയാൽ എന്താ? ഈ മനസ്സുകളെല്ലാം ദുഃഖതത്തമാണ്. ഈ മനസ്സുകളിലൂടെ എല്ലാം സഞ്ചരിച്ച് വ്യാഖ്യാനിച്ച് ബൗദ്ധികമായി ഇതിന് കഴിവുണ്ട് എന്ന് ശഠിച്ച് വാർദ്ധക്യമാകെ ദുർഗ്രഹവും ദുഃഖപൂർണവും ആയിത്തീരുന്നു എന്നുള്ളതാണ് മാനവ ജീവിതത്തിന്റെ രംഗം. ഇത് വളരെ എളുപ്പമാണ്. ശീലം മാറാനുള്ളൊരു ശകലം സമയമെടുക്കുന്ന കൂട്ടിയാണ്. ഇപ്പൊ സുഖദുഃഖങ്ങളുടെ മുഴുവൻ കാരണം വിഷയങ്ങളല്ല, മനസ്സു മാത്രമാണ്. അതിലെ ചിന്ത്യം കർത്ത
കർത്തവ്യം അഥവാ കർത്തവ്യ രൂപത്തിൽ മനസ്സ് സങ്കല്പിക്കുന്നത് മാത്രമാണ്. അല്ലാത്തതൊക്കെ വികല്പമാണ്. മനസ്സിനെ അതിൻ്റെ ചെറുപ്പം മുതൽ പരിശീലിപ്പിക്കേണ്ടത് കർത്തവ്യ ചിന്തനത്തിലൂടെയാണ്. കർത്തവ്യ ചിന്തനത്തിലൂടെ പോകുന്നവൻ്റെ മനസ്സിൻ്റെ പ്രവാഹ നിത്യതയ്ക്ക് നിത്യമായൊരടുക്കുണ്ട്. അതവനും അന്യർക്കും സുവ്യക്തമാകുന്നതാണ്. കർത്തവ്യ അകർത്തവ്യങ്ങളെക്കുറിച്ച് സങ്കൽപ്പിക്കാതെ അപ്പോഴപ്പോൾ കാണുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വീകരിക്കുന്നവനെ കാണുമ്പോൾ ആളുകൾ ബഹുമാനിക്കുമ്പോഴും അസാന്നിധ്യത്തിൽ നിന്ദിക്കുകയും അതാണ് പല മഹാപുരുഷന്മാരും ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. കർത്തവ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ പൂർവവാസനയ്ക്കനുസരിച്ച് ഇന്നത് ചെയ്യേണ്ടതാണ്, ഇന്നത് ചെയ്യേണ്ടാത്തതാണ്. അവിടെ അവൻ ചെയ്ത് തീരുമ്പോൾ ഒരു പാമ്പിൻ്റെ പടം എങ്ങനെ പൊഴിഞ്ഞു പോകുന്നുവോ അതുപോലെ അവനിലെ വാസനാബദ്ധമായ കർമ്മത്തിൻ്റെ മൂടുപടം അഴിഞ്ഞു പോകുമ്പോഴാണ് അവന്റെ മുഖത്ത് പ്രസാദാത്മകതയും അവന്റെ വാക്കുകളിൽ സൗന്ദര്യവും അവന്റെ പെരുമാറ്റ വിശേഷത്തിൽ വിനയ സൗശീല്യാദികളും ഉണ്ടാകുന്നത്. അത് അഭിനയമല്ല. പാമ്പ് അതിന്റെ പഴകിയ പടം പൊളിച്ച് കളയുമ്പോൾ നല്ല തിളക്കം ഉണ്ടാവും. മനസ്സിലായില്ല? ഇതുപോലെ നിങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങൾ തീരുമ്പോൾ കർത്തവ്യ കർമ്മങ്ങളെ ശരിയാവണ്ണം ചിന്തിക്കുകയും അതിന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അറിയുകയും ചെയ്യുന്നതിനെയാണ് ചിന്ത്യം എന്ന് പറയുന്നത്. മനസ്സിന്റെ ഒരു തലമാണത്. ആരെങ്കിലും ബഹളം വെച്ചു ചാടി, അതിൻ്റെ പേരിലൊന്നുമല്ല. തനിക്ക് പ്രശസ്തി കിട്ടും, അതിൻ്റെ പേരിലല്ല. തനിക്കിതിൽ നിന്ന് പണം ഉണ്ടാക്കാം, അതിൻ്റെ പേരിലല്ല. ഇത് ലാഭമാണ്, ഇത് നഷ്ടമാണ്, അതിൻ്റെ പേരിലല്ല. നഷ്ടവും ലാഭവും സുഖം തന്നെയാണ്. ലാഭമെല്ലാം സുഖമല്ല, നഷ്ടമെല്ലാം ദുഃഖവുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ നഷ്ടം വന്നു കഴിഞ്ഞ് പ്രസന്നനായിരിക്കുന്നവനെ. മനസ്സിലായില്ല? ഒരു കുലുക്കുമില്ല. ബന്ധുക്കളാകെ ബഹളം വെക്കുന്നു, നാട്ടുകാരാകെ ബഹളം വെക്കുന്നു, ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലെന്ന് വരെ ചിലരൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. മനസ്സിലായോ? അവനാണെങ്കിൽ പരിപൂർണ സ്വസ്ഥത. എന്തോ അമ്മച്ചിരിക്കുന്നെ. ഇയാൾ അങ്ങനെയാണെന്നാണോ? അപ്പൊ അടുക്ക തന്നെ ഉണ്ടെന്നാണ്. വളരെ സ്വസ്ഥനം. മാത്രമല്ല മുഖത്തേക്ക് നോക്കിയാൽ അങ്ങനെയല്ലേ നടക്കേണ്ടത് എന്ന മട്ടിലൊരു നോട്ടം. ആളുകൾ പറയും ചില നേരത്ത് തല്ലിക്കൊല്ലാൻ തോന്നും. അതിന്റെ റീസൺ ഇതാണ്. മനസ്സിനെ പഠിക്കുമ്പോൾ ഇത് പ്രത്യേകം പഠിക്കണം.
ചെല്ലു കർത്തവ്യ അകർത്തവ്യങ്ങളെ അറിഞ്ഞ് മാത്രം മനസ്സത് വളരെ സ്പീഡിൽ ചിന്തിക്കും. ചിലര് ചിലർക്ക് സമയമെടുക്കും, വളരെ പെട്ടെന്ന് ഇതെന്റെ കർത്തവ്യമാണ്. മനസ്സു പക്ഷെ കർത്തവ്യങ്ങളെ വെടിഞ്ഞ് പരധർമാശ്രിതങ്ങളായ പ്രശസ്തി ലഭിക്കുന്ന ധനം ലഭിക്കുന്ന കർമ്മങ്ങളിലേക്കൊക്കെ പോകും. അതൊന്നും ചിന്തയത്തിൽ പെടില്ല, അത് ചിന്തിച്ചിട്ടുമല്ല. അങ്ങനെ ജീവിതം മുഴുവൻ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കുട്ടികളുണ്ട്. ആരെങ്കിലും ഒരാൾ പറഞ്ഞു, ഇപ്പോ അത് എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ്സിൽ തന്നെ തുടങ്ങുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആയിട്ടുണ്ടോന്നറിയില്ല. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ IAS ലക്ഷ്യം വെച്ച് ട്രെയിൻ ചെയ്യുക. കണ്ണൂർ തുടങ്ങിയിട്ടുണ്ട്. 7-ാം ക്ലാസ്സിൽ കൊണ്ട ചേർക്കണം. MBBS ലക്ഷ്യം വെച്ച് പഠിപ്പിക്കുക. എഞ്ചിനീയറിംഗ് ലക്ഷ്യം വെച്ച് പഠിപ്പിക്കുക. നല്ലതും ചീത്തയും ഇറ്റ് ഡിപ്പെൻസ്. നല്ലതും ചീത്തയും ഇറ്റ് ഡിപ്പെൻസ്. അപ്പോ ഈ രീതിയിലുള്ള ട്രെയിനിങ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ക്ലേശമാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് അമ്മയും അച്ഛനും ഒക്കെ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. സർക്കാർ ഉദ്യോഗമാണ്, രാവിലെ അവിടെ ചെല്ലേണ്ടതിന് പകരം ഇതിന് ഓടിക്കഴിഞ്ഞിട്ട് വേണം ചെല്ലാൻ. അധ്യാപകന്റെ കുട്ടിയാണ്, അധ്യാപകൻ ഇതെല്ലാം ശരിയാക്കിയിട്ട് വേണം തന്റെ ജോലിക്ക് പോവാൻ. ഇതിനോടനുബന്ധിച്ച് വരുന്ന പ്രധാനപ്പെട്ട സമയങ്ങളിൽ ലീവ് എടുക്കണം. അവിടെ ഏറ്റവും ക്രിട്ടിക്കലായി കോളേജിലല്ലെങ്കിൽ സ്കൂളിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ പ്രധാന അധ്യാപകന്റെ അല്ലെങ്കിൽ സാധാരണ അധ്യാപകന്റെ സാന്നിധ്യം അവിടെ അനിവാര്യമാകുമ്പോൾ തന്റെ കുഞ്ഞിന് ഈ ദിവസങ്ങളിൽ ലീവ് എടുത്ത് കൂടെ നിൽക്കേണ്ട ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന ഹോംവർക്കുകൾ കുഞ്ഞിന്റെ ബുദ്ധിയേക്കാൾ കൂടിയതായതുകൊണ്ട് അതിന്റെ പേപ്പറുകൾ മറ്റുള്ളത് ഒക്കെ ശേഖരിക്കാൻ ഒക്കെ പോകേണ്ടി വരുമ്പോൾ ഇവൻ ലീവ് എടുക്കുമ്പോൾ അവിടെ 100 കുട്ടികളുടെ അല്ലെങ്കിൽ 200 കുട്ടികളുടെ അച്ഛനമ്മമാർ അവരുടെ വളർച്ചയ്ക്ക് കാത്തിരിക്കുമ്പോൾ ആ മനസ്സിന്റെ സമഷ്ടി ശാപം ഒന്ന് മതിയാകും ഇതത് പൂർത്തിയാകുന്നതിന് മുമ്പ് മരിക്കാൻ, രോഗം വരാൻ. ഇങ്ങനൊരു സമഷ്ടി മനസ്സിനെ നമ്മൾ പരിഗണിക്കുന്നതേയില്ല. എല്ലാ മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളിലും സമഷ്ടി മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തിയുടെ മനസ്സിന് സ്വാതന്ത്ര്യമുണ്ടെന്നും അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ വ്യക്തിക്ക് എവിടെ വരെയും എത്താമെന്നുമുള്ള തെറ്റിദ്ധാരണയിലാണ്. മനസ്സിന്റെ സമഷ്ടിപൂർവകമായ അംശങ്ങൾ അവിടെ കിടന്ന് പഴുക്കുന്നു എന്നുള്ളത് ആരും പരിഗണിക്കുന്നില്ല. അവിടെയാണ് ഇതിന്റെ പരാജയം. നിങ്ങൾ ഗഹനമായ ആലോചനകളിലേക്ക് പോകുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഞാൻ പറഞ്ഞു തീർന്നു കഴിഞ്ഞ സംശയം ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഞാൻ ഈ ഭാഗം പൂർത്തിയാക്കുമ്പോൾ സംശയം ബാക്കി ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് 100,000 സംശയം വരാവുന്ന വിധത്തിലാണ് ഞാനിത് ക്രോഡീകരിച്ചത്. ഈ ഒരു ഭാഗം മനുഷ്യ മനസ്സിന് അത് എത്രയോ സംവത്സരമായി പ്രവാഹനിത്യമായി വന്നതാണ്. എത്ര വൃക്ഷങ്ങളോട്, എത്ര സസ്യങ്ങളോട്, എത്ര ജന്തുക്കളോട്, എത്ര ദേശങ്ങളോട്, എത്ര വ്യക്തികളോട് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ബന്ധമുണ്ട്.
നിങ്ങളുടെ അച്ഛൻ കണ്ടതും അമ്മ കണ്ടതും കേട്ടതും സഞ്ചരിച്ചതും ബന്ധപ്പെട്ടതും ലോകർ വന്നുപോയതുമായ തലങ്ങളിൽ ഉദാഹരണമായി പറഞ്ഞാൽ വീട്ടില് സ്ഥലത്തെ പഞ്ചായത്തിൻ്റെ പ്രധാനിയാണ്, സ്ഥലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ആക്ടിവിസ്റ്റാണ് അമ്മ, സ്ഥലത്തെ പ്രധാന ഒരു ദിവ്യനാണ് അച്ഛൻ, അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ആചാര്യനാണ്, ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്, അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയാണ്, ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളിൻ്റെ വീട്ടുമുറ്റത്ത് നൂറുകണക്കിന് ആളുകൾ എത്തും. Am I right? തൻ്റെ അച്ഛനല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന ക്രിയയോട് ബന്ധപ്പെടുന്നതിനേക്കാളേറെ വന്നു പോകുന്നവരെയാണ് വളരെ ശൈശവത്തിൽ തന്നെ ഒരാൾ നോക്കുന്നത്. ട്രൂ. സ്വകാര്യതയില്ല. ആ അച്ഛനമ്മമാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യത്തിനായി വന്നിരിക്കുന്നവർ ആ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ ഏറെ ബഹുമാനവും വാത്സല്യവും കുട്ടിക്ക് കൊടുക്കും. അവന്റെ മനസ്സിന്റെ യൂണിവേഴ്സിറ്റി വളരെ വിപുലമായിരിക്കും. മനസ്സിലായില്ല? സ്കൂളിലെ പഠിത്തത്തെക്കാൾ പോലും പ്രാധാന്യമുള്ള ഒന്നിലൂടെ വളർന്നു വരിക. ഇങ്ങനെ അനേകം അനേകം സംസ്കൃതികളിലൂടെ വളർന്ന ഒരാളുടെ ബീജവും അതുപോലുള്ള ഒരാളുടെ അണ്ഡവും സംയോജിച്ചു വരുന്ന ഒരു കുഞ്ഞിൻ്റെ നൈസർഗിക പ്രകൃതിക്കുള്ളിൽ തന്നെ വിപുലങ്ങളായ അനേകം അനേകം യൂണിവേഴ്സിറ്റികളുടെ തന്നെ സമാഹാരമുണ്ടാവും. തൻ്റെ വ്യക്തിപരമായ കർത്തൃത്വം, തൻ്റെ വ്യക്തിപരമായ ആവശ്യം, തൻ്റെ ഇച്ഛ എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു സമഷ്ടി ഇച്ഛ മനസ്സിൻ്റെ സങ്കല്പലോകങ്ങളിൽ കിടക്കും. ആ ഒരു കുഞ്ഞിനെ നിങ്ങൾ വ്യഷ്ടി മനസ്സിൻ്റെ സംഭ്രാന്ത ഭൂവിലൂടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സങ്കല്പങ്ങൾ മെച്ചു കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴെല്ലാം സമഷ്ടി മനസ്സിന് വിരുദ്ധമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് ആഹരിച്ചു കൂട്ടി അറിവിനെ ആസ്പദമാക്കി അതേ മനസ്സു തന്നെ കാത്തിരിക്കും. വെഷ്ടി മനസ്സിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കുരുത്ത ലോകവും സമഷ്ടി മനസ്സിൽ സമ്പൂർണമായ അറിവിന്റെ ലോകവും എന്ന് രണ്ടായി മനസ്സ് പിരിഞ്ഞു നിൽക്കുമ്പോൾ എവിടെ സ്വാർത്ഥതയും ദുർമോഹവും വന്ന് സമഷ്ടി സങ്കല്പങ്ങളെ ഉച്ചാടനം ചെയ്യുന്നു, അത് അവിശാപമായി മറ്റേ മനസ്സ് ഏറ്റെടുത്തടിച്ച് തകർത്തുകളെ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് അറുതി വന്നിട്ടുണ്ടാവും. നിങ്ങൾ ചോദിക്കുന്നതിനും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ ആവശ്യത്തിന് പഠിക്കാൻ വിട്ടാൽ മറ്റൊരുത്തൻ്റെ സമഷ്ടിയുടെ മനസ്സ് എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത് എന്ന് തന്നെയായിരിക്കും. അത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് ചെറിയ അളവിലും വലിയ അളവിലും എന്നേ വ്യത്യാസമുള്ളൂ.
ഇതാണ് പ്രാചീനരായ അച്ഛനമ്മമാർക്ക് നന്നായി അറിഞ്ഞിരുന്നത്. അവരേതുപദേശം കുഞ്ഞിന് കൊടുക്കുമ്പോഴും സമഷ്ടി ചക്രവാളം അവരുടെ അന്തരംഗത്തിലുണ്ടായി. തന്റെ വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് നിന്ന് ഇങ്ങ് എടുക്കുമ്പോൾ ഗോപാല രണ്ടെണ്ണം ശാരദയ്ക്ക് കൊടുക്കുക, മൂന്നെണ്ണം അപ്പുറത്ത് കൊടുക്കുക, ഒരെണ്ണം ഇവിടെ വയ്ക്കി ചമ്മന്തി അരയ്ക്കാൻ. അവിടെ ആളുകൾ കൂടുതലുള്ളതാണ്, ഇവിടെ ഇത്രയും പേരല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ടു പോകുന്നൊരു കുഞ്ഞ് ക്ലാസ്സിലെത്തുമ്പോൾ തൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കല്ലുപെൻസിന് നീളം കുറഞ്ഞുവെന്ന് കണ്ടാൽ തൻ്റെ പുതിയ കല്ലുപെൻസിൽ ഒടിച്ചു കൊടുത്തിരുന്നത് അങ്ങനെയാണ്. ഇതൊരു കല്ലുപെൻസിലല്ല, ഈ മാങ്ങ ആണ് കല്ലുപെൻസിലായി വളർന്നത്. ഈ കല്ലുപെൻസിൽ ഒടിച്ചു കൊടുത്തതിൽ നിന്നാണ് അവൻ്റെ മസ്തിഷ്കം തുറന്ന് ആയിരം അറിവുകൾ ഉത്ഭൂതമായത്. ഇത് നാല് ട്യൂഷൻ മാസ്റ്റേഴ്സിനെ വെച്ച് പഠിപ്പിച്ചാൽ ഉണരില്ല. സംയോജിക്കുന്നൊരു വേളയിൽ ഉത്ഭൂതമാകുന്ന അറിവ് ആ കൊച്ചുകുഞ്ഞിനെ അധ്യാപകൻ പിടിച്ച് മുകളിലേക്ക് കയറ്റിയിരുത്തിയാൽ, ഈ കല്ലുപെൻസിൽ ഒടിച്ചു കൊടുക്കുന്ന കുഞ്ഞിനെ വിളിച്ച് മുകളിലേക്ക് കയറ്റിയിരുത്തിയാൽ അവൻ അധ്യാപകൻ എടുക്കുന്നതിനേക്കാൾ ഗംഭീരമായി ക്ലാസ് എടുക്കും. പത്മപാദനും മറ്റ് ശിഷ്യഗണങ്ങളും ഒക്കെ പഠിക്കാൻ എട്ട് മണിക്ക് എത്തിയിരിക്കുക, എട്ട് മണിയോ ഏഴ് മണിയോ രാവിലത്തെ ക്ലാസിന്റെ സമയത്ത് എത്തിയിരിക്കുക. ആചാര്യശങ്കരൻ ഗദ്ദിയിലേക്ക് പ്രവേശിച്ചു. ആചാര്യശങ്കരൻ നോക്കി, അതിലേറ്റവും പ്രായം കുറഞ്ഞവനായ ഹസ്താമലകനെ കാണുന്നില്ല. ഹസ്താമലകനെന്ന് ചോദിച്ചപ്പോൾ പ്രായമുള്ള പത്മപാദർ പറഞ്ഞു, കുട്ടിയല്ലേ, പതുക്കെ പഠിച്ചോളും, അവൻ എന്തിലൊക്കെയോ വ്യാപൃതനാണ്. ആചാര്യശങ്കരനൊന്ന് മൂളി, ശങ്കരന്റെ വസ്ത്രങ്ങൾ നനച്ച് അവയൊക്കെ ഇടുകയാണ് അയയിൽ. ഹസ്താമലകൻ ഇവര് കുത്തിയിരുന്ന് പഠിക്കുകയാണ് രാവിലെ മുതൽ. ഹസ്താമലകൻ എല്ലാം ഇട്ട് തിരിച്ചു വരുമ്പോൾ ഗദ്ദിയിൽ നിന്നെഴുന്നേറ്റ ശങ്കരൻ ഹസ്താമലകനെ പിടിച്ച് അവിടേക്ക് ഇരുത്തി, തുടങ്ങിക്കോളാം. ഹസ്താമലകൻ അന്നെടുത്തതാണ് ശ്രുതിസാര സമുദ്ധരണം. അറിവിലെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ പഠിച്ചിട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ അകത്തുനിന്ന് വരുന്നതാണ്. നൈസർഗികതയുടെ അത്യപൂർവങ്ങളായ ലോകങ്ങളിലൂടെ മാനവ മനസ്സ് സഞ്ചരിക്കുന്നതെല്ലാം വ്യഷ്ടി സമഷ്ടിയുടെ സംയോഗവേളകളെ തിരിച്ചറിയുന്ന മനസ്സിന്റെ പരിലാളനം കൊണ്ടാണ്. എപ്പോൾ എത്രത്തോളം ഏതുവരെ നിങ്ങളുടെ മനസ്സിന് സമഷ്ടിയെ പുൽകാൻ കഴിയുന്നുവോ, എത്രത്തോളം നിങ്ങളുടെ മനസ്സ് വിഷയ തലങ്ങളിലേക്ക് ചുരുങ്ങാതിരിക്കുന്നുവോ, അത്രത്തോളം അറിവ് സ്വതന്ത്രവും പൂർണവുമായി.
മനസ്സിന്റെ പഠനങ്ങളിൽ ഇത് ഏറ്റവും പ്രധാനം. എവിടെയെല്ലാം മനസ്സിനെ നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി ആഗ്രഹങ്ങൾക്കു വേണ്ടി അതിഭാവുകത്വമുള്ള തലങ്ങൾക്കു വേണ്ടി നിങ്ങൾ ബന്ധിക്കുന്നു, അന്യർക്ക് വിഷമമുണ്ടാകുമാറ്. അവിടെ അറിവല്ല, ആ വിഷമത്തിൽ നിന്ന് അറിവില്ലായ്മയാണ് ഉണ്ടാകുന്നത്. ശീലമതായാൽ അന്യരുടെ വിഷമം അറിവാണെന്ന ധാരണയുണ്ടാവും. ഈ മാനസികാവസ്ഥയെ നല്ലപോലെ അറിഞ്ഞിട്ടാണ് വ്യാസൻ ഭംഗ്യന്തരേണ പറഞ്ഞിട്ടുള്ളത്, ആത്മന പ്രതികൂലാനി പരേശന്ന സമാചരേത്. എനിക്കിഷ്ടമല്ലാത്തതൊന്നും ഞാൻ മറ്റൊരാളോട് പ്രവർത്തിക്കരുത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അത് നിങ്ങൾ മനസ്സിനെ ആ രീതിയിലാക്കിയാൽ എനിക്കിഷ്ടമുള്ളതല്ലേ ഞാൻ ബാക്കിയുള്ളവരോട് പെരുമാറുള്ളൂ എന്ന് ചോദിക്കും. അല്ല, എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ എന്നോട് ചെയ്യരുത് എന്ന് ഞാൻ വിചാരിക്കുന്നതൊന്നും ഞാൻ മറ്റൊരാളോട് ചെയ്യരുത്. മനസ്സിന്റെ പൂർണ്ണതയിൽ ഏറ്റവും മനോഹരമായ സൂത്രവാക്യം ഇതാണ്, ആത്മന പ്രതികൂലാനി പരേശൻ ന സമാചരേത്. നവ അവരന് സുഖത്തിനായി വരേണം. അതറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പൊ ചിന്ത്യം, കർത്തവ്യ അകർത്തവ്യ രൂപത്തില് മനസ്സ് സങ്കല്പിക്കുന്നത്. വിചാര്യം, മനസ്സിന് രണ്ടാമതൊരു തലമുണ്ട്, ഉപപത്തിയും അനുപപത്തിയും ഒക്കെ വച്ച് വിമർശിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. ഉപപത്തി അനുപപത്തി ഇവയൊക്കെ വച്ച് നിലവിലുള്ള കാര്യത്തെ വിമർശിക്കുക. അവ മനസ്സ് കുറച്ചുകൂടെ ഉദ്ധൃതമായി ഇന്ന ഇന്ന കാരണങ്ങളാൽ വിമർശനം എന്നാണ് അതിന് പറയുക. കാരണം അങ്ങനെ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. ഇതാണ് ഞാൻ നിന്റെ മുമ്പിലേക്കൊരു വിചാരം വച്ചിരിക്കുന്നു. നീ ഉപപത്തികളെയും അനുപപത്തികളെയും നിന്റെ അനുഭവത്തിന്റെ മുന്നിൽ വെച്ച് വിമർശിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ തള്ളിക്കളയുക. കാരണം നിന്റെ ഉത്തരദായിത്വമാണ് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ദുഃഖം അനുഭവിക്കുന്നതും. ഞാൻ നിന്റെ കൂടെ ദുഃഖം അനുഭവിക്കാൻ വരില്ല. ഞാൻ എനിക്കറിയുന്ന അറിവിന്റെ തലങ്ങളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആനന്ദിക്കും. നീ ഇത് ചെയ്താൽ ആനന്ദിക്കും എന്നതിന് ഉറപ്പില്ലാത്തതിന് കാരണം നിന്റെ മനസ്സ് അല്ല എന്റെ മനസ്സ്. ബ്രഹ്മമായിരിക്കുന്ന മനസ്സിലിരുന്നു കൊണ്ട് ആർഷമായിരിക്കുന്ന മനസ്സിനോട് സംവദിക്കുമ്പോൾ, ബ്രാഹ്മമായിരിക്കുന്ന മനസ്സിലിരുന്നു കൊണ്ട് ഐന്ദ്രിയമായിരിക്കുന്ന മനസ്സിനോട് സംവദിക്കുമ്പോൾ, ആർഷമോ ബ്രാഹ്മമോ ഐന്ദ്രമോ ആയിരിക്കുന്ന മനസ്സ് യാമ്യ മനസ്സിനോട് സംവദിക്കുമ്പോൾ, ബ്രാഹ്മമോ ആർഷമോ ഐന്ദ്രിയമോ ഐന്ദ്രമോ യാമ്യമോ ആയിരിക്കുന്ന മനസ്സ് വരുണ മനസ്സുമായി സംവദിക്കുമ്പോൾ, ഇതൊക്കെ മനസ്സിന്റെ വിഭൂതികളാണ്, നമുക്ക് പിന്നെ കാണാം, നേരം കിട്ടിയാൽ കാണാം.
ഉപപത്തികളെയും അനുപപത്തികളെയും വെച്ച് അപഗ്രഥിച്ചിട്ടല്ല സ്വീകരിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ, അച്ഛൻ ആഗ്രഹിക്കുന്നത്, അമ്മ ആഗ്രഹിക്കുന്നത്, മകൻ ആഗ്രഹിക്കുന്നത്, വ്യക്തി ആഗ്രഹിക്കുന്നതെല്ലാം ഞാനൊരാശയത്തെ മുന്നവച്ചിരിക്കുന്നു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് നടപ്പാക്കുകയും അനുവദിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ആധുനിക ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ പ്രധാനമായത് സ്നേഹവും പ്രേമവും എന്ന കാര്യം ഉപയോഗിച്ച് ബലഹീനനാക്കി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ട് ആയുധങ്ങളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. മനസ്സിനെ അംഗീകരിക്കാത്ത നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം നിയമം കൊണ്ടുവന്ന് ആ നിയമത്തിലൂടെ നിയമം കൊണ്ടുതന്നെ അനുസരിക്കുക, ആയുധം കൊണ്ടുതന്നെ അനുസരിക്കുക, ഹിംസ ഭയന്ന് എന്നെ അനുസരിച്ചോളുക, ബ്ലാക്ക്മെയിൽ ഭയന്ന് എന്നെ അനുസരിക്കുക. ഇതിനേക്കാളെല്ലാം ചടുലവും ഭീകരവുമാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ എന്റെ സ്നേഹം നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നേക്കുമായി. നീ മാറി ചെയ്താൽ ഞാൻ നിന്നെ സ്നേഹിക്കില്ല, ഞാൻ സ്നേഹിക്കാതിരുന്നാൽ നിനക്ക് ഈ ലോകത്ത് വേറൊരാളും സ്നേഹിക്കപ്പെടാനില്ല. ഇത്രയും ആയുധങ്ങളാണ് ആധുനികന്റെ കയ്യിലുള്ളത്. ഇതൊക്കെ ചെയ്യുന്നവന്റെയും ചെയ്യിപ്പിക്കുന്നവന്റെയും മനസ്സിന്റെ പരാജയവും തകർച്ചയുമാണ്. അതിൽ നിന്ന് നാളെ മാനവന് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. ഇതിലേതൊക്കെയാണ് നിങ്ങളെടുത്ത് പ്രയോഗിക്കുന്നതെന്ന് ആലോചിച്ചുകൊള്ളുക, പഠിച്ചുകൊള്ളുക, പറയണ്ട. നിങ്ങളുണ്ടാക്കുന്ന ഏത് കൂട്ടായ്മയും ഒരു രൂപ വാങ്ങിക്കുന്നതിന് പോലും ആവശ്യം സാർത്ഥകമാകുന്ന ഉപപത്തിയും അനുപപത്തിയും ഉപയോഗിച്ചുള്ള വിമർശനം കഴിഞ്ഞ് ഇന്നതാവശ്യമാണ് എന്ന് പറയാനുള്ള ആർജവമില്ല. പറഞ്ഞത് സാധിച്ചില്ലെങ്കിൽ ആരോട് പറഞ്ഞുവോ അവൻ മുമ്പിൽ പെട്ടാൽ ഭയക്രോധ സംഭ്രമങ്ങളുണ്ടാകുമാറാണ് ആധുനിക വ്യവസ്ഥകൾ. നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെല്ലാം ഈ ആയുധങ്ങളെല്ലാമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കണേ എന്ന് പറഞ്ഞാണ് പലരും നിലകൊള്ളുന്നത്. എന്നെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്കാവശ്യം വരുമ്പോൾ ചിലതൊക്കെ ഞാൻ തരാം. നിങ്ങളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതമൊക്കെ ഇതായിരുന്നു. പറഞ്ഞു കൊടുക്കുക. നമ്മൾ തമ്മിൽ സ്നേഹം കൊണ്ടൊന്നും മുന്നോട്ട് പോകില്ല. നിങ്ങൾക്ക് എന്നെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഭീഷണിപ്പെടുത്താം, എന്നിട്ടെന്നെ ഒതുക്കി നിർത്താവെങ്കിൽ നിർത്തിക്കോളൂ. വേറെ ആരുമല്ല കൊടുക്കുന്നത്. തെളിവൊക്കെ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കുമാണ് കൊടുക്കുന്നത്. ആമൈ റൈറ്റ്? അത് കഴിഞ്ഞാൽ പിന്നെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ പറയും, നീ അത്ര ഒന്നും പറയണ്ട എന്നെനിക്കറിയാം. ആ ഒരു വാക്ക് വരുമ്പോഴേക്ക് ഇവിടെ ചുറ്റും നോക്കും, പിള്ളേര് നിൽക്കുന്നു, പിള്ളേരറിയരുത്, ഉപദ്രവിക്കരുത്, ഞാനിപ്പം ചൂടാക്കി തരാം വെള്ളം. ഇനി
ഇങ്ങനെയാണ് നിങ്ങൾ ജീവിതം കൊണ്ടുപോകുന്നത്. ഇത് എങ്ങും എങ്ങും എത്തുകയല്ല, ഭൗതികമായും എങ്ങും എത്തുകയല്ല, ആത്മീയമായും എങ്ങും എത്തുകയല്ല. നിങ്ങളുടെ നിശബ്ദത വീണ്ടും എന്നെ പേടിപ്പിക്കുന്നു. നിയമങ്ങൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ സ്നേഹം കൊണ്ടോ ബ്ലാക്ക്മെയിലിംഗ് മുതലായ തന്ത്രങ്ങൾ കൊണ്ടോ അല്ല മാനവബന്ധം ഉറയ്ക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിയമം വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിൽ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. മാനവബന്ധം മനസ്സ് ഉയർത്തി നേടാൻ ശ്രമിക്കുന്നവന് ഒരു സ്മൃതിയും അനിവാര്യമല്ല, ഒരു നിയമവും ആവശ്യമില്ല. നിയമങ്ങൾ ഒരു കാലത്തും ജീവിതത്തിൽ നടപ്പായിട്ടില്ല. ഇപ്പോ സ്മൃതിയുടെ ഒന്നും കാലമല്ല. ഇപ്പോ നമ്മുടെ സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീജിയറിന്റെയും ഭരണഘടനയുടെയും ഒക്കെ കാലമാണ്. സൂക്ഷ്മമായി ആലോചിച്ചാൽ അതേ തൊട്ട് സത്യം ചെയ്യുന്ന നിങ്ങളുടെ MLA മാർ, MP മാർ, മന്ത്രിമാർ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ജീവിതത്തിൽ ഇത് വെച്ചോണ്ടല്ല ഇവരൊരു കാര്യവും ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മതപരമോ ജാതിപരമോ വർഗപരമോ വർണ്ണപരമോ ആയ യാതൊരു ബന്ധത്തിനും പ്രസക്തി നൽകില്ല എന്ന് സത്യം ചെയ്തിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉള്ളവരെ നിയമിക്കുമ്പോൾ സ്വന്തം ജാതിയിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് നിയമിക്കുമ്പോൾ ഈ വിദ്വാൻമാർക്ക് ഒരു വിവരവും ഇല്ലെന്നറിയാൻ ഒരുപാട് ഗവേഷണമൊന്നും വേണ്ട. വീട്ടിലും ബന്ധത്തിലും ജോലിയൊന്നും കിട്ടാതെ വട്ടുപിടിച്ച് എത്രയെണ്ണം ഉണ്ട്, അതിനൊക്കെ തൊഴിൽ കൊടുക്കാനായിട്ട് ഓടുകയും അതിനൊക്കെ പെൻഷൻ തരപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥയ്ക്കകത്ത് ഭരണഘടനയൊക്കെ വെറുതെയാണ്. ഇതങ്ങ് മാറ്റാൻ നാളെ നിങ്ങളൊക്കെ കൂടെ കൂടി എന്നെ അങ്ങ് കയറ്റിയിരുത്തിയാൽ നിങ്ങളിൽ പലരെയും നിയമിച്ച് ഞാൻ രസിക്കും. കാരണം നിങ്ങളെന്റെ അടുത്ത ആളുകളാണ്. മനസ്സിലായില്ല? ഇവിടെ എൻ്റെ കുടുംബത്തിൽ നിന്നല്ല മറ്റതല്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും. എനിക്ക് വളരെ പ്രിയങ്കരരായ ആളുകൾ. നിങ്ങളിപ്പം നാളെ പിടിച്ചെന്നെ അധികാരത്തിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് വരും. നമ്മുടെ വീട്ടിലൊരു ബുദ്ധിമാന്തിയുള്ള കൊച്ചുണ്ട്, നമ്മുടെ വീട്ടിലൊരു ഇച്ചിരി വട്ടു പിടിച്ച ഒരു ചെക്കനുണ്ട്, ശകലം ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ട്. സ്വാമിജി ഒന്ന് പരിഗണിച്ചാൽ ഗവൺമെൻറ് പെൻഷൻ കൊണ്ടങ്ങ് കഴിഞ്ഞു പോകും. സ്വാമിജി ഒന്ന് കടാക്ഷിക്കില്ലേ, കടാക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യ സ്നേഹമുണ്ടോ? എല്ലാ ഭൗതിക നിയമത്തിനും മനുഷ്യ സ്നേഹമെതിരാണ്. ബന്ധങ്ങളെതിരാണ്. എല്ലാ എഴുതിവെച്ച നിയമങ്ങൾക്കും മാനവ ബന്ധങ്ങളെതിരാകും എന്നുണ്ടെങ്കിൽ ബന്ധമുള്ള ഏതൊരുവൻ ഇത്തരം സ്ഥാനങ്ങളിൽ കയറിയിരുന്നാലും നീതി നടപ്പാവില്ല എന്നറിയാൻ ഒരുപാട് ഗവേഷണം വേണ്ട. വളരെ എളുപ്പമാണ്. നിങ്ങളിരുന്നാലും ഞാനിരുന്നാലും ബന്ധമുണ്ടോ? ബന്ധം മാനവ നിയമങ്ങൾക്കെതിരാണ്. നിയമം നടപ്പാക്കലും ബന്ധം കൊണ്ടുപോകലും ഒരുമിച്ചാവില്ല. സ്ഥലത്തെ ഹെഡ്മാസ്റ്ററാണ്. മാനേജ്മെന്റുമായി ബന്ധിച്ചു വേണം പോവാൻ, ബന്ധുക്കളോട് ബന്ധിച്ചു വേണം പോവാൻ,
കൂടെ മുമ്പുണ്ടായിരുന്നവരോടൊക്കെ ബന്ധിച്ചു വേണം പോവാൻ. എന്റെ കുട്ടിയെ ഒന്ന് ജയിപ്പിക്കണം. ചെയ്തില്ലെങ്കിൽ ബന്ധമില്ല, ചെയ്താൽ നിയമമില്ല. ഏതാ ചെയ്യണ്ടേ? സ്ഥലത്തെ ഹെഡ്മാസ്റ്ററാണ്, മാനേജ്മെന്റ് പറഞ്ഞു. ഇപ്പൊ പുതിയ മാനേജ്മെന്റുകളായതുകൊണ്ട് ഒപ്പിടുന്നത് ഒരു തുകയ്ക്ക്, കൊടുക്കുന്നത് ഒരു തുക. ആ മേടിച്ചുകൊണ്ട് പോകുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഉള്ള വേദന കാണുമ്പോൾ ഇതിങ്ങനെ പറ്റില്ല, എനിക്കിത് നടപ്പാക്കാൻ പറ്റില്ല, മാനേജ്മെന്റ് പിണങ്ങും. മാനേജ്മെന്റിനെ അനുകൂലിച്ചാൽ അവർ പിണങ്ങുകയില്ല, അവരുടെ കണ്ണുകളിലെ തിളക്കം തന്നെ ശപിക്കും. എന്ത് നിങ്ങൾ നിയമവും ബന്ധവും ചേർന്ന് നിൽക്കുമ്പോൾ ചെയ്താലും ഒന്നുകിൽ അച്ഛൻ പട്ടിയുടെ ബാക്കി തിന്നും, അല്ലെങ്കിൽ അമ്മ തല്ലുവാണി. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. ചോറവിടെ വെച്ചിരുന്നു, പട്ടി അടുക്കളയിൽ കയറി തട്ടിയിട്ട് പട്ടി തിന്നു. അച്ഛൻ മാത്രമേ ഇനി ഉണ്ണാനുള്ളൂ. അമ്മ വേഗം പട്ടി തിന്നതിന്റെ ബാക്കിയൊക്കെ ശരിയായിട്ട് അടച്ചവിടെ വെച്ചു. അച്ഛൻ വരുമ്പോ ഇത് അമ്മ വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് ഇത് പട്ടി തിന്നതാണ് അച്ഛന്ന് പറഞ്ഞു പോയെങ്കിൽ അമ്മ തല്ലുവായി. മനസ്സിലായില്ല. മിണ്ടാതിരുന്നാൽ അച്ഛൻ പട്ടിയുടെ ബാക്കി തിന്നു. കുട്ടി ഏതാണ് ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ തീരുമാനിച്ചു. ഞാൻ മന്ത്രിയാണ്, എന്റെ സമുദായം, എന്റെ ആൾക്കാരുള്ള കോളേജുകൾ, അവിടേക്ക് സ്ക്വാഡ് കോപ്പിയടി പിടിക്കാൻ പോവുകയാണ്. നേരെ അവിടെ ചെന്നു, കോപ്പിയടി പിടിച്ചു. എന്റെ സമുദായത്തിൽ നിന്ന് 100 പേരെയാണ് പുറത്താക്കാൻ പോകുന്നത്. അവിടുന്ന് അലറിക്കൂവി വിളി വന്നു. ഞാനാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്, ഞാൻ വിളിച്ചോളയും, ടേക്കപ്പ് ചെയ്യണ്ട, പാവപ്പെട്ടവന്റെ ടേക്കപ്പ് ചെയ്തോളൂ, അവന്നറിയിക്കട്ടെ. പറഞ്ഞില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ഈ ബന്ധുക്കൾ എനിക്ക് വോട്ട് ചെയ്യില്ല, സമുദായം വോട്ട് ചെയ്യില്ല. ഇതൊക്കെ അറിയാവുന്നവരാണ് നിങ്ങൾ ഇരിക്കുന്നതല്ല, നിങ്ങളുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ അധ്യാപകരും എഞ്ചിനീയർമാരും ഒക്കെ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സ്വന്തമായി അനുഭവം ഉള്ളതാണ്, ശരിയല്ല? എന്നിട്ട് ഈ അനുഭവം മറച്ചു വെച്ച് സംശയം ചോദിക്കേണ്ട വല്ല കാര്യവും? ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. വേറെ ലോകത്തു നിന്നുള്ള ഉദാഹരണങ്ങൾ ഒന്നും കൊണ്ടൊന്നല്ല പറയുന്നത്. ഞാൻ ഒരു ദേവദത്തനെയും കൊണ്ടുവരാറില്ല പഠിപ്പിക്കുമ്പോൾ, കാരണം അത് അന്ന് എഴുതി വെച്ചപ്പോ ദേവദത്തൻ ആരോ ഒരുവൻ എന്നാണ് അതിനർത്ഥം. മനസ്സിലായില്ല? എനിക്ക് നല്ല സ്പഷ്ടമാണ്, ഈ ദേവദത്തൻ എല്ലാം നിങ്ങളാണെന്ന്. പിന്നെന്തിനാണ് ഞാൻ ദേവദത്തനെ വലിച്ചടിച്ചുകൊണ്ടിരുന്നത്? രാമകൃഷ്ണനും ഗോപാലനും ഒക്കെ ഇത് തന്നെയാണ് എന്ന് കൃത്യമായി അറിയാം. ഇത്തരം സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും എനിക്കറിയാം. സത്യത്തിന്റെ മാർഗത്തിലൂടെ പോകണമെങ്കിൽ ബന്ധമരുത്, അത് അത്ര വേഗം പോവില്ല. കാമ്യകർമ്മങ്ങളെ സ്വച്ഛന്തമായി ചെന്ന് ചെയ്ത് ബന്ധമുക്തി വന്ന് നിഷ്കാമകർമ്മം അനുഷ്ഠിച്ച് അന്തക്കരണ ശുദ്ധി വന്ന് ഗുരുകുലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം കുട്ടി ഉണ്ടാവാൻ, ഗുരുകുലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം അച്ഛനാവാൻ, ഗുരുകുലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം അധ്യാപകനാകാൻ, അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണം ഭരണാധികാരിയാവാൻ. ഗുരുകുലങ്ങളില്ല,
ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അന്തസ്ഥ തലങ്ങളിൽ നിന്ന് ഇറങ്ങുന്നത് അത്രയും ക്ഷോഭവും ബന്ധവുമായാണ്. അവരൊക്കെ അന്നത്തെ ഗുരുകുലങ്ങള് അന്നത്തെ ഗുരുകുലങ്ങളിലാണ്. ഇന്ന് വാൽമീകിയും വ്യാസനും ഒക്കെ പഠിപ്പിക്കുന്ന വേളയിൽ ബെഞ്ചിലേക്കിരുന്ന് ഉറങ്ങുമ്പോൾ ഉള്ള ധ്യാനമാണ്. അവരുണർവിനെ ധ്യാനിച്ചെടുത്തതാ. അതുകൊണ്ട് ഇതിന് അന്തരമുണ്ട്. വേണമെന്ന് വെച്ചാൽ പോലും സാധിക്കില്ല. അല്ല, വളരെയേറെ സൗമ്യമാണ്. ഞാനാണ് പറയുന്നതെങ്കിൽ എന്റെ ശബ്ദങ്ങൾ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം ഒരിക്കലും ഒരിക്കലും നഷ്ടമാവില്ല. എനിക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം അതാണ്. ഇത് ഈ അന്തരീക്ഷത്തെ, ഈ വാതാവരണത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ കോശങ്ങളെ മാറ്റിമറിക്കും. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇവിടെ വന്നിരുന്നു പോയോ മാറ്റിമറിക്കും. ഇരുന്നില്ലേ, ഇരിക്കുന്നവനേക്കാൾ കൂടുതൽ ഇരിക്കാത്തവന്റെ മാറ്റിമറിക്കും. കാരണം നിങ്ങൾ ഈ ശബ്ദങ്ങളൊന്നും നിങ്ങൾക്ക് മറയ്ക്കാനാവില്ല. നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ സംഭാഷണങ്ങളിൽ, നിങ്ങളുടെ ഇടപാടുകളിൽ, കോശവ്യാപാരങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ, അയൽവക്കങ്ങളിൽ എല്ലാം കൊടുക്കും. എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് പരസ്യത്തിന്റെ ആവശ്യം വരുന്നില്ല. ഞാനിതിൽ ഒരുത്തന് കൊടുത്തുവിട്ടാൽ 1000 പേരുടെ കോശങ്ങളിലേക്ക് ഇത് കത്തിക്കേറും. അത്രയും തപസ്സുള്ള പാരമ്പര്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ വരുന്നതെന്ന് എനിക്കുറപ്പുള്ളതുകൊണ്ട് ഭയം എനിക്ക് തെല്ലില്ല. 1000 പ്രാവശ്യം നിങ്ങൾ ചോദിച്ചാലും ഞാൻ ഉറപ്പിച്ചു പറയും, എന്റെ ശബ്ദം വൃഥാവിലാവില്ല. അത് ഞാൻ അത്ര ആർജവത്തിലാ പറയുന്നു, അടിച്ചാ പറയുന്നു. നിങ്ങളുടെ നെഞ്ച് പിളർക്കുന്ന ആയുധത്തിന്റെ ശക്തിയിലാ പറയുന്നത്. ലോകത്ത് ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള ഒരായുധത്തിനും ഈ ശബ്ദത്തിന്റെ, ഈ ശബ്ദവീചിയുടെ ശക്തിയിൽ പ്രവേശിക്കാൻ പറ്റില്ല. അത്ര ഉറപ്പ് എനിക്കുണ്ട്. അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുമ്പോൾ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് വരുന്നത്. മുമ്പ് പറഞ്ഞ വിചാര്യം വർമ്മ, എവിടെയാണോ ക്ലാസ്, ഏത് സർക്കംസ്റ്റൻസ് ഉള്ളതാണ്, അവിടുത്തെ ആളുകൾ ആരും വരില്ലല്ലോ, പിന്നെന്തിനാണ് അവിടെ കൊണ്ട് ക്ലാസ് വെക്കുന്നത്? നേരെ ചോദിക്കും. പിള്ളേർ വിളിച്ചപ്പോഴും ചോദിച്ചു, കഴിഞ്ഞ തവണ വിളിച്ചപ്പോഴും ചോദിച്ചു, വരുന്നതിന് മുമ്പ് ചോദിച്ചു. എന്നെ ഒരാൾ വിളിക്കുമ്പോഴേ ഞാൻ ചാടി കയറി പോവില്ല. ഇവിടെ ഇത്രയൊക്കെ പൈസ മുടക്കി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അവിടെ കയറി ക്ലാസ് കൊണ്ടുകൊണ്ട കാര്യം വല്ല കൊണ്ടുള്ളൂ. അപ്പൊ അവർ വീണ്ടും വേണമെന്ന് പറയും. ശരി, അത് നിയോഗമാണ്, റെഡി. അങ്ങനെയാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. അത് വിചാര്യമെന്ന് പറയുന്ന ഒരു തലം, ഉപപത്തിയും അനുപപത്തിയും വെച്ച് വിമർശിക്കുക. നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. അല്ല 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 മനനവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഒരു മനുഷ്യൻ ശാരീരികമായോ മാനസികമായോ സാമൂഹികമായോ കരുത്തനാകുമ്പോൾ എന്തുകൊണ്ട് നിയമം രൂപപ്പെട്ട് വരില്ല? വരില്ല, വരുമെന്നാണ് ഇവിടെ നമ്മുടെ സാമൂഹിക നിയമങ്ങൾ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയിൽ നിന്നല്ല. ഇത് എന്റെ മുമ്പിലൂടെ ലിഖിതമായ ഇവിടെ പ്രൂഫ്. ആ പ്രൂഫിന്റെ അർത്ഥം ഒന്നുകൂടെ വായിച്ചു നോക്കുമ്പോ മനസ്സിലാവും. അത് വായിക്കാൻ നമുക്ക് ഇതിന് വെളിയിൽ സമയം കാണും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി തപസ്സുണ്ടാകുമ്പോൾ അയളിൽ നിന്നുണ്ടാകുന്നതാണ്. അത് മടക്കി വെച്ചു, പിന്നെ വായിച്ചു. അതായത് ഒരു വ്യക്തിക്ക് തപസ്സുണ്ടാകുമ്പോൾ അയളിൽ നിന്നുണ്ടാകുന്നതാണ് ആ നിയമം. അങ്ങനെ വന്നിട്ടുള്ളത് യാജ്ഞവൽക്യൻ, ഭൃഗു മുതലായവരുടെയൊക്കെ ഘട്ടങ്ങളിലാണ്. ഇന്ന് അങ്ങനൊരു ഘട്ടമല്ല. അങ്ങനെയുള്ളൊരു തപസ്സുള്ളവനാണ്
ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകി. പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. നിങ്ങളുടെ വിഷയം ഏതായതുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി അത് തീർത്തിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇല്ലെങ്കിൽ നിങ്ങളിൽ ചിലർക്ക് അദ്ദേഹം ചോദിച്ചു എന്നുള്ളത് കൊണ്ട് വ്യക്തിപരമായി ഇഷ്ടക്കേട് ഉണ്ടാകാം എങ്കിലും ആ ചോദ്യം നിങ്ങളിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ കിടക്കും. മനസ്സിലായതെന്നറിയില്ല. രണ്ട് ഇരട്ടത്തപ്പുള്ളൊരു മനസ്സ് നിങ്ങളിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് അതങ്ങ് തീർത്തിട്ട് നമുക്ക് പോവാം. ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് അതിൽ കാണുന്ന പോലൊരു വ്യക്തിയാണ്. പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ അതിൻ്റെ നേതൃത്വം നൽകിയ ആളിൻ്റെ പേര് അംബേദ്കർ എന്നാണ്. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അദ്ദേഹം ജനനം കൊണ്ട് താഴ്ന്ന സമൂഹത്തിൽ ജനിച്ചതാണ്. കാശ്മീരി ബ്രാഹ്മണനും ഒക്കെ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ, ഭാരതത്തിലും പാശ്ചാത്യ ലോകത്തും പഠിച്ച പണ്ഡിതന്മാരിരിക്കുന്ന ഒരു ലോകത്ത് അദ്ദേഹമാണ് ഭരണഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയിൽ മാത്രമാണ് ഭരണഘടനയിലെ ദായക്രമങ്ങളിൽ മനുസ്മൃതിയുടെ പങ്കു വന്നത്. ബാക്കിയുള്ളവരുടെയല്ല. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഒക്കെ ഭരണഘടനയെ കോപ്പിയടിച്ചു വെക്കുവാൻ ഒരുങ്ങിയ പണ്ഡിതവരണ്യരായ ഓക്സ്ഫോർഡിലുമൊക്കെ പഠിച്ച പണ്ഡിതന്മാർ ശ്രമിക്കുമ്പോൾ അതിനായി ശ്രമിച്ച ഒരേ ഒരാൾ അദ്ദേഹമാണ്. നമുക്ക് അന്വേഷിക്കാം അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ വർക്കുകളിലൂടെ. രണ്ട്, അദ്ദേഹമാണ് ഇന്ത്യക്കൊരു രാഷ്ട്രഭാഷ വേണമെന്ന ആശയം മുമ്പിലേക്ക് വച്ചത്. അത് സംസ്കൃതമായിരിക്കണമെന്ന നിർബന്ധം പിടിച്ചതിൽ ഒരാൾ അദ്ദേഹമാണ്. മറ്റൊരാൾ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന മുസ്ലിമാണ്. അത് വേണ്ട എന്ന് തീരുമാനിച്ചത് നെഹ്റു ഉൾപ്പെടെയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസം വരും ഞാനിത് പറഞ്ഞാൽ? നിങ്ങളിൽ എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും ഇത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ചോദിച്ചാൽ ഇത്തരമൊരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ അത്ര വേഗം നടപ്പാവില്ല. അതിലെഴുതിയിരിക്കുന്നത് പൂർവകാലത്ത് ഗുരുകുലങ്ങളുണ്ടായിരുന്ന, വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാലത്ത് അഭിപ്രായ വ്യത്യാസത്തേക്കാൾ അഭിപ്രായ ഐക്യമാണ്. ഈ ഇരിക്കുന്നതിലെ 50 കഴിഞ്ഞ എല്ലാ ആളുകളുടെയും ഓർമ്മയിൽ പിതാവെടുക്കുന്ന തീരുമാനം തങ്ങൾക്ക് ഗുണകരമാണെന്ന് മുൻകൂട്ടി തീരുമാനിച്ച് മാറി നിന്ന് വിമർശിച്ച് നോക്കി അതുതന്നെയാണ് ശരിയെന്ന് അറിഞ്ഞ് യോജിക്കുകയായിരുന്നു ചെയ്തത്. അതിൻ്റെ ഫലമായിരുന്നു കുടുംബങ്ങളുടെ ശാന്തി, കുടുംബത്തിൻ്റെ വളർച്ച, സാമ്പത്തികമായ ഉന്നമനം, നല്ല ജീവിതം എല്ലാം. കാരണം നിങ്ങളിൽ ആര് നിങ്ങളുടെ പൂർവികരെ വിമർശിക്കുമ്പോഴും ഓർമ്മിക്കാവുന്ന ഒരു കാര്യം, നിങ്ങൾ ഉത്തമമായൊരു സ്ഥാനത്ത് ആരോഗ്യത്തോടെ എത്തി നിന്നുകൊണ്ടാണ് വിമർശിക്കുന്നത് പോലും. പിതാവിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച്, നിർബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ പറയുമ്പോഴും നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത് സംവാദം, ചർച്ച, ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ മൗലികതയിൽപ്പെട്ടതാണ്. ഭാര്യയുമായിട്ട് ചർച്ച ചെയ്തിട്ട്, മകനോട് ചർച്ച ചെയ്തിട്ട്, മകളോട് ചർച്ച ചെയ്തിട്ട്
ഒരു കോമൺ ഗ്രൗണ്ടിൽ തീരുമാനം എടുക്കുന്നവരാണ് നിങ്ങൾ. Am I right? അതിന്റെ പരാജയം തന്നെയാണ് ഇന്ന് കാണുന്നത്. അവിടെയാണ് വ്യക്തി എന്ന തലത്തിൽ മനസ്സിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത്. വ്യക്തിയും സമൂഹവും എന്ന വിഷയം വന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വിചാര്യം എന്നത് മനനമല്ല, മനനം വേറെയാണ്. വിചാര്യം എന്നത് ഉപപത്തികളും അനുപപത്തികളും ഉന്നയിച്ച് തനിക്ക് ലഭിച്ച അഭിപ്രായത്തെ വിലയിരുത്തുന്നതാണ്. ഉപപത്തി എന്ന് പറഞ്ഞാൽ കുറെ ലിംഗങ്ങളുണ്ട് അതിന്. അതിലെ ഉപക്രമം, ഉപസംഹാരം, ആവർത്തനം, അഭ്യാസം, ഇങ്ങനെ ലിംഗങ്ങളുണ്ട്, ഷഡ്ലിംഗങ്ങളുണ്ട്. ആ ഷഡ്ലിംഗങ്ങളെ ആസ്പദമാക്കി താൻ കേട്ട വസ്തുതയെ ശരിയാണോ എന്ന് മനസ്സുകൊണ്ട് വിമർശിക്കുക. അതുകൊണ്ടാണ് അവിടെ വാക്ക് വിമർശിക്കുക എന്ന് പറഞ്ഞത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളൊരു കാര്യം ഒരാളോട് പറഞ്ഞാൽ അതിനെ വിമർശിക്കാൻ സമ്മതിക്കുമോ? നിങ്ങളുടെ മക്കളോട്, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ അച്ഛനമ്മമാരോട് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിനെ വിമർശിക്കാൻ സമ്മതിക്കുമോ? ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിക്കാം. ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു പിതാവ് സ്വന്തം വാക്കിനെ വിമർശിക്കുവാൻ മക്കളെ സമ്മതിക്കുമോ? ഏത് പാർട്ടിയുടെ പ്രശ്നങ്ങളെയും തന്റെ പാർട്ടിയിൽ എടുത്ത് അപഗ്രഥിച്ച് വിമർശിക്കുന്ന ഒരു നേതാവ് അയാളുടെ അഭിപ്രായങ്ങളെ അതിന്റെ അകത്തെ പ്രസീഡിയം കൂടിയിരിക്കുമ്പോൾ വിമർശിക്കാൻ സമ്മതിക്കുമോ? ഗാന്ധി സമ്മതിച്ചിട്ടില്ല. അതിനേക്കാൾ വിശാല മനസ്കൻ വേറെ ഇല്ലല്ലോ. അതിനേക്കാൾ വലിയ വിശാല മനസ്കൻ ഇന്ത്യയിൽ വേറെ ഇല്ല. അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. ഹരിപുര കോൺഗ്രസ് ഏറ്റവും വലിയ തെളിവാണ്. അതെ, ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരെണ്ണം ഉദാഹരണമായി പറഞ്ഞു വന്നു. ഹരിപുരയിൽ ആ രണ്ടുപേരൂടെ ഇറങ്ങിപ്പോയത്, മറ്റവൻ പുറകിൽ കൂടെ കയറി അകത്തേക്ക് വന്നത്. അത് അതും കൂടെ ചേർത്താലേ ഇത് ഭംഗിയാവുള്ളൂ. അല്ല, ഒരാൾ തെറ്റി എന്നുള്ളത് മാത്രം പറഞ്ഞാലാവൂല. അതൊക്കെ ഇന്നലെ പോലെ ഓർക്കുന്ന ആളുകൾ കുറെയെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് 100% വിമർശനത്തിന് വഴിവെക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. 564 ശ്ലോകങ്ങളിൽ കൃത്യമായി ഉപദേശിച്ചിട്ട് അവനോട് പറയുക, വിമർശിതതശേഷേണ യഥേച്ഛസി തഥാ. നീ ചെയ്യുക എന്നല്ല പറഞ്ഞത്, വിമർശിക്കുക. ഉപപത്തികൾ അനുപപത്തികൾ എല്ലാം എടുത്ത് വിമർശിക്കുക. അപ്പോൾ മാത്രമേ നിന്റെ മനസ്സ് ശാന്തമാവൂ. ഒരു കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകണമെങ്കിൽ ഉപപത്തികളും അനുപപത്തികളും ഉപയോഗിച്ച് കാര്യത്തെ മനസ്സിലാക്കി, അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഓടേണ്ടി വരില്ല, ഉറച്ചു നിൽക്കാനാവും. ഇത് മനസ്സിൻ്റെതാണ് ഈ വിചാര്യം. ഊഹ്യം, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിന്റെ സംഭാവനയെ ചെയ്യുന്നത്,
ഒരു കാര്യം അങ്ങനെയാണ് തിരിച്ചറിയുകയും വേണം. അത് ഊഹ്യമാണ്. ഞാൻ ഊഹിക്കുന്നത് ഇങ്ങനെയാണ്. നിഗമനങ്ങളിലെത്തുന്നതിൽ ഊഹവും അപോഹവുമാണ് സമർത്ഥന്റെ വഴി. മനസ്സിന്റെ ഊഹ്യമെന്ന കഴിവുപയോഗിക്കുന്നവരാണ് ഏറെയും അപകടങ്ങളിൽ പെടാതിരിക്കുന്നത്. മറ്റുള്ളവർ നിരന്തരം തങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കേണ്ടി വരും. ആധുനിക ശാസ്ത്രം ഊഹനത്തെ അംഗീകരിക്കുന്നതേ ഇല്ല. മനസ്സിന്റെ ഫാക്കൽറ്റികളിൽ ഏറ്റവും ഉയർന്നതാണിത്. ഒരു കുട്ടിക്ക് വളർച്ചയില്ലാതിരിക്കുന്നു, ഗ്രോത്ത് ഹോർമോൺ ഇല്ല, ഒരാളിന്റെ തലമുടി വളരുന്നില്ല, തലമുടിക്ക് ഗ്രോത്ത് ഇല്ല. സമർത്ഥനായ വൈദ്യൻ ആലിന്റെ വിടുവേർ കണ്ടാൽ അത് കഷായം വെച്ചു കൊടുക്കും. അത് ഊഹ്യം കൊണ്ടാണ്. പനംകൊല വെട്ടിക്കൊണ്ടുവന്ന്, പനംകൊല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല, ഈറൻ പനയുടെ കൊല, ആനപ്പനയുടെ കൊല വെട്ടിക്കൊണ്ടുവന്ന് എണ്ണ കാച്ചി തേപ്പിച്ചു കൊടുക്കും. അത് ഊഹ്യമാണ്. അതിന് ഒരു സ്ത്രീയുടെ യൂട്രസ് ഇറങ്ങി വരുന്നു, ഓപ്പറേഷന് നിവൃത്തിയില്ല, ഡോക്ടർ വിഷമിക്കുന്നു, പോയി ഒരു ആമയെ പിടിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ കൈയും കാലും അരച്ച് തുണിയിൽ തേച്ച് തിരിതെറുത്ത് എണ്ണയിൽ മുക്കി കത്തിച്ച് മഷിയെടുത്ത് ഒന്ന് പുരട്ടിവിടും. അത് ഊഹ്യമാണ്. ഉദാഹരണങ്ങൾ മനസ്സിലായോന്നറിയില്ല, കാരണം ആമയ്ക്ക് തലവലിക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അകത്തേക്ക് വലിക്കാനുള്ള എന്തോ ഒന്ന് നൽകാൻ ഈ തലയ്ക്ക് കഴിയുമെന്ന് അവൻ ഊഹിക്കുന്നു. ഇത് ഗിനിപ്പന്നിയും വെള്ളലിയും ഒന്നും പ്രത്യക്ഷമാക്കിയിട്ടല്ല, അതിനുപയോഗിച്ചിരിക്കുന്ന വിമർശനം ഊഹ്യമാണ്. വൈദ്യന്റെ വീടാണ്. ഒരു സ്ത്രീയെയും കൊണ്ടുവന്നിരിക്കുന്നു, വാ പൊളിച്ചിരിക്കുകയാണ്, അനങ്ങുന്നില്ല, യോജിക്കുന്നില്ല. വൈദ്യന്റെ കൊച്ചുമകൻ, അവൻ ഊഹ്യം വളരെ കൂടുതലായതുകൊണ്ട് നേരെ ഓടിച്ചെന്ന് ഒരു തീക്കൊള്ളി എടുത്തുകൊണ്ട് വായിലേക്ക് കുത്താൻ തുടങ്ങുന്നു. തപ്പന്നാണ്, 1000 രൂപ മുടക്കിയേ പറ്റൂല. മനസ്സിലായില്ല. മാനവ മനസ്സിന് ഊഹ്യങ്ങളിലൂടെ കിട്ടുന്ന അറിവിന്റെ എല്ലാ തലങ്ങളും ആധുനിക ശാസ്ത്രവും ആധുനിക വക്താക്കളും ആധുനിക മാനേജ്മെന്റ് ഗ്രൂപ്പുകളും തകർത്തിരിക്കുന്നു. ശാസ്ത്രസാങ്കേതിക വിദ്യകളുടെ പുരോഗതിയും വളർച്ചയും മാനവന്റെ ഊഹ്യ സങ്കല്പങ്ങളെ മുഴുവൻ തകർത്തെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് യോജിക്കാനൊക്കെ പ്രയാസം വന്നില്ല. അല്ല, അനുമാനത്തിന് കൃത്യമായ ഡേറ്റയും കൃത്യമായ കൺസ്ട്രക്ഷനും കൃത്യമായ യുക്തികളും വേണം. ഊഹ്യത്തിന് അവയിൽ യുക്തികൾ മാത്രമേ ആവശ്യമുള്ളൂ. മനസ്സിലായി? ഊഹ്യത്തിന്റെ സന്ദർഭങ്ങളാണ് ജീവിതം മുഴുവൻ.
തന്റെ കുഞ്ഞിന്റെ കൈ മുറിഞ്ഞു. ഒരു വെട്ട വെട്ടിയിരിക്കുന്നു. സർജറി ഒന്നുമുള്ള കാലമല്ല. ഓടിച്ചെന്ന് തെങ്ങിന്റെ മുരി എടുത്തു മാക്സിമം. മുരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ആ അകത്തെ പട്ടയുടെ സൈഡിലുള്ള സാധനം നഖം കൊണ്ട് ഇങ്ങനെ ചരണ്ടി എടുത്തു. അതുകൊണ്ടൊന്ന് വലുതായിട്ടങ്ങ് വെച്ചൊരു ഒറ്റ കെട്ട് കെട്ടി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. മുളയുടെ ഇല പറിച്ചുകൊണ്ട് വന്നു അരച്ചു നേരെ വെച്ചം കെട്ടി കൂടി. ഊഹ്യമാണ്, കാരണം അതിന് അരമുണ്ട്. അത് അരച്ച് മുകളിൽ വെക്കുമ്പോൾ അതിലേക്ക് കൂടെ ആവശ്യത്തിനുള്ള വായു കടക്കുകയും അണുക്കൾക്ക് കടക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഉണങ്ങുമെന്നുള്ളത് അമ്മയുടെ ഊഹ്യമാണ്. പൊള്ളലിന് തീ തേനെടുത്ത് പുരട്ടിയതും പൊള്ളുമ്പോൾ വെളിച്ചെണ്ണയും ചുണ്ണാമ്പ് തെളിയും കൂടെ ചേർത്ത് അടിച്ച് പതപ്പിച്ച് പദധാര കോരിയതും എല്ലാം ഈ ഊഹ്യമാണ്. ഒട്ടേറെ ഗൃഹാതുരത്വം നിറഞ്ഞ ഔഷധങ്ങളുടെ കണ്ടെത്തലും വളർച്ചയും വികാസവും ഒരു ജനതയുടെ ഊഹ്യത്തിൽ നിന്ന് മാത്രമാണ്. അതവന്റെ മനസ്സിന്റെ അത്ഭുത ലോകങ്ങളെ അനാവരണം ചെയ്ത ഒരു സാമൂഹ്യ സംസ്കൃതിയുടെ പരിപ്രേക്ഷ്യവുമാണ്. വിദ്യാഭ്യാസം മാനവന്റെ ഊഹ്യ സങ്കല്പങ്ങളെ താറുമാറാക്കുന്നു. ശരി പോലെ ശരി പോലെ നല്ല പോലെ ആലോചിച്ചു. ധ്യേയ ധ്യാനം പിന്നെയാണ് ശാസ്ത്രവും അനുമാനവും ഒക്കെ അതിന്റെ പുറകെ പോകുന്നത്. അത് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഊഹ്യത്തിന്റെ സമഷ്ടി തലങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത വികല വിദ്യാഭ്യാസം വരുമ്പോഴാണ് അതിനെ കളയാനും പറ്റില്ല സ്വീകരിക്കാനും പറ്റില്ലാതെ വരുന്നവരുണ്ടാകുന്നത്. എന്റെ അച്ഛന്റെ ചിന്തകളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, എന്റെ അച്ഛന്റെ ചിന്തകളെ എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ രാവിലെ എഴുന്നേറ്റു, ഭസ്മം തൊട്ടു, ചന്ദനം തൊട്ടു, കുളിച്ചു, ചന്ദനം തൊട്ടു, ഇതൊക്കെ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിന് രാവിലെ കുളിക്കണം? എന്തിന് ഭസ്മചന്ദനങ്ങൾ അണിയണം? എനിക്കിത് സ്വീകാര്യമായി തോന്നുന്നില്ല. ഇതൊരു അന്ധവിശ്വാസമാണ്. വേറെ പണി ചെയ്യേണ്ട സമയത്ത് എത്ര സമയമാണ് ഇതിനൊക്കെ വേണ്ടി ചന്ദനം അരയ്ക്കാനും തൊടാനും ഒക്കെ കളയേണ്ടത്? ഇതൊക്കെ വെറുതെ അനാവശ്യമായ കാര്യമല്ലേ എന്ന് എന്റെ മനസ്സിന്റെ യുക്തി ചോദിക്കുകയും, എന്നാൽ ഇത് അച്ഛന്റെ പാരമ്പര്യമാണ്, ചിലയിടത്തെങ്കിലും തൊട്ടില്ലെങ്കിൽ കുഴപ്പമാണ്. വീട്ടിലെ ചടങ്ങുകളൊക്കെ വരുമ്പോൾ തൊടാതെ നിന്നാൽ വരുന്നവൻ എന്നെ പരിഗണിക്കാതിരിക്കും. അവിടെ രഹസ്യമായി തൊടുകയും പുറത്ത് പരസ്യമായി തൂത്തുകളയും ചെയ്യും. രാവിലെ ബസ്സിലേക്ക് കയറുമ്പോൾ തൂക്കുകയാണെന്ന് തോന്നാതെ തല തുറിഞ്ഞ് തൂത്തുകളയും. മനസ്സിലായില്ല എത്ര പ്രാവശ്യം ഞാനിങ്ങനെ തൊട്ടു, എത്ര പ്രാവശ്യം ഞാനിങ്ങനെ തൂത്തുകളഞ്ഞു. ഇതിങ്ങനെ പോയാൽ പറ്റില്ല, ഇതിനൊരു പരിഹാരം വേണം. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ അനുമാനത്തിന് ആറ്റമിക് റിയാക്ടറുകളുടെ അകം പൊതിയുന്നത് ചന്ദനം കൊണ്ടായതുകൊണ്ട്, എൻ്റെ അച്ഛൻ്റെ കാലത്ത് അതറിയാമായിരുന്നത് കൊണ്ട് ആറ്റമിക് റേഡിയേഷൻ വരാതിരിക്കാൻ തൊട്ടതാണ്. എന്തിനി മണ്ണാങ്കട്ട ഇങ്ങനെ തൊടേണ്ട വല്ല ആവശ്യവും? എന്റെ അച്ഛൻ തൊട്ടു, ഞാനും തൊടുന്നു, നിനക്കെന്താ വേണ്ടേ? ഇതൊരഴിഞ്ഞ നയമാണ്. ഈ അപകടം മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒന്നുമില്ല.
നിനക്ക് എന്നോട് അവിടെയാണ് ഇതിന്റെ വ്യത്യാസം. കാരണം നിങ്ങളുടെ ഊഹ്യം എന്ന ഫാക്കൽറ്റി പോയിരിക്കുന്നു. ഊഹ്യമുള്ളവന് മാത്രമേ പ്രപഞ്ചവിധാനീയതയുടെ അന്തസ്ഥതലങ്ങളിലേക്ക് മനസ്സിനെ പായിക്കാൻ കഴിയൂ. മനസ്സിനെ പായിക്കുമ്പോൾ അവിചാരിതമായി അനുരൂപമായി അനവദ്യസുന്ദരമായി മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് ഊഹ്യങ്ങളായ എല്ലാ അറിവുകളും. കുട്ടികളെ പറ്റുമെങ്കിൽ ഊഹ്യത്തിന്റെ കലവറ തുറക്കാൻ പഠിപ്പിക്കുക. അപ്പോഴാണ് നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ 100 കിലോമീറ്റർ അകലെയുള്ള മകൻ അവന്റെ ഊഹ്യമെന്ന ഫാക്കൽറ്റി കൊണ്ട് പറന്നെത്തി വെള്ളം തരുന്നത്. നിങ്ങളൊരു അപകടത്തിൽപ്പെടുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യ വേദനിക്കുന്നത്, മോനെ അച്ഛൻ പയ്യന്നൂർക്ക് പോയതാ, എന്തോ പന്തി കേടുണ്ടെന്ന് എന്റെ ഉള്ളു പറയുന്നു, വേഗം ചെല്ലു വണ്ടിയെടുത്തു. ജീവിതത്തിന്റെ അസുലഭ അത്ഭുത നിമിഷങ്ങളാണ് ഊഹ്യം കൊണ്ടുണരുന്നത്. മാനവചേതനയുടെ ഈ ഭാഗങ്ങൾ നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് പഠിക്കാനോ ഉൾക്കൊള്ളുവാനോ ആവില്ല. അതതിന്റെ പോരായ്മയാണ് എന്ന് അംഗീകരിക്കുന്നതിൽ വലിയ വലിപ്പം വേണ്ട. ശാസ്ത്രമായതുകൊണ്ട് എല്ലാം അറിഞ്ഞോണമെന്നും എല്ലാത്തിനും ഉത്തരം കണ്ടോണമെന്നും ഒന്നും നിർബന്ധമില്ല. ഇത്രയേ അറിയൂ എന്ന് പറഞ്ഞങ്ങ് പിൻവാങ്ങിയാ മതി. അതിനുള്ള പൗരുഷമില്ലാത്തതുകൊണ്ടാണ് അറിയാത്തതിനെ വിമർശിക്കാൻ ഒരുങ്ങുന്നത്. ധ്യേയം, ധ്യാനം അഥവാ ഭാവനാ വിഷയം, അതും മനസ്സിന്റെയാണ്. രോഗമൊക്കെ വരുന്നവർക്കറിയാം, രോഗത്തിന് മുമ്പ് അവരുടെ സ്വപ്നങ്ങള് ഭാവനാപൂർവം നോക്കിയാൽ മതി. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങളെ അപഗ്രഥിച്ചാൽ ശാരീരികവും മാനസികവുമായി വരാൻ പോകുന്ന രോഗങ്ങളെ മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റും. ധ്യേയം ഈ രംഗത്ത് വളരെ വലുതാണ്. ഇപ്പോൾ ധ്യാനിക്കുന്നത് എന്താ? എന്തോ ഒരു മാറ്റം ഇവന് വന്നിട്ടുണ്ടല്ലോ. വിഷയങ്ങളിൽ മനസ്സേകാഗ്രമാകുമ്പോൾ, ധ്യാനാത്മകമാകുമ്പോൾ പരിസരങ്ങളെല്ലാം മറന്നുപോകും. ധ്യാനാത്മകതയും ധ്യാനപരതയും ഒക്കെ മനസ്സിന്റെ ലോകമാണ്. അത് അത്യധികമാകുമ്പോൾ ഓജസ്സിനെ ക്ഷയിപ്പിക്കുന്നു എന്ന് വാഗ്ഭടൻ പറയുകയും ചെയ്യും. നിർവിഷയമായ മനസ്സാണ് ധ്യാനാത്മകതയിൽ ഉണ്ടാകേണ്ടത്. ധ്യാനമൊരു നാമരൂപമെന്ന നിലയിൽ മനസ്സ് നിർവിഷയമാകാതിരിക്കുമ്പോൾ ഏത് വിഷയങ്ങളെ ധ്യാനിക്കുന്നു എന്നത് പ്രധാനമാണ്. നിർബന്ധപൂർവം വാസനകൾ തത്തിക്കളിക്കുന്ന ഒരുവന് ധനാത്മക കാര്യങ്ങളെ ധ്യാനിക്കാനാവില്ല. ഇതാണ് നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ മറന്നുപോയിരിക്കുന്നത്.
മനസ്സിനെ പരിശീലിപ്പിച്ച് അന്ധകരണത്തിൽ ശുദ്ധി വരുത്തിയിട്ട് ഇരുന്നാൽ എവിടെ ഇരിക്കുമ്പോഴും മനസ്സിന്റെ ധ്യാനാത്മകതയിൽ ഉത്തമ കാര്യങ്ങൾ വരും. എല്ലാം എല്ലാവർക്കുമായി തുറന്നു കിട്ടിയപ്പോൾ ക്ഷേത്രാരാധനകളിൽ സദ്ഗന്ധ പാരായണങ്ങളിൽ സദ്രൂപധ്യാനങ്ങളിൽ ചിദ്രൂപധ്യാനങ്ങളിൽ ഫേസ്ബുക്കുകളിൽ ഇന്റർനെറ്റുകളിൽ എല്ലാം ധ്യാനാത്മകമായ മനസ്സ് കടന്നുകൂടുമ്പോൾ സംഭ്രാന്തിയുടെ ചിത്തവൈകല്യങ്ങൾ സംഭവിക്കുന്നു. പുതിയ പുതിയ ടെക്നിക്കുകൾ രംഗ പ്രവേശനം ചെയ്തു, അന്വേഷിക്കുന്നു പോലുമില്ല. സൈക്യാട്രിക് അസോസിയേഷൻ കഴിഞ്ഞ വർഷം സമ്മേളനം കൂടുമ്പോൾ ഈ ധ്യാനപരത നിലനിൽക്കുന്ന മതത്തിന്റെയും ഈ ഫേസ്ബുക്ക് പോലുള്ളവയുടെയും കേന്ദ്രങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം പ്രശ്നസങ്കുലമായ മനസ്സുകൾ അവരെ സമീപിക്കുന്നതെന്നാണ് കണ്ടെത്തി. അതിനെക്കുറിച്ച് ചർച്ചയിൽ ഒരാൾ അവതരിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ എല്ലാവരുടെയും അനുഭവം അതാണ്. പക്ഷെ അതിലെ മുതിർന്ന ഒരാൾ പറഞ്ഞത് ഇത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ മതങ്ങൾ നമുക്കെതിരാവും. ധ്യാന സംഘടനകളും ഗുരുക്കന്മാരും നമുക്കെതിരാവും. നെറ്റും ഫേസ്ബുക്കും ചർച്ച ചെയ്യാൻ ഒരുങ്ങിയാൽ ശാസ്ത്രലോകവും നമുക്കെതിരാവും. വരുന്നവരെ സമാധാനമായി ചികിത്സിച്ചു വിടുക, അത്രയും നമുക്ക് ചെയ്യാനാവും എന്നതിലാണ് അവർ അവസാനം തീരുമാനത്തിലെത്തിയത്. സമയമായി എന്ന് അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു നടക്കാം.